എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ മീറ്റ് മീ ചാനൽ സത്സംഗങ്ങൾ തുടരെ തുടരെ സത്സംഗങ്ങൾ ചെയ്യുന്നത് ഈ ആധ്യാത്മികതയുടെ ഒരു സൗന്ദര്യത്തെ ആസ്വദിക്കാനാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു റബ്ബർ തോട്ടം മനസ്സിൽ ചിന്തിക്കുക. റബ്ബർ തോട്ടത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം പച്ചപ്പുണ്ട്, ഒരുപാട് വൃക്ഷങ്ങളെ നമുക്ക് കാണാം, റബ്ബർ വൃക്ഷങ്ങളെ നമുക്ക് കാണാം. എന്നാൽ അതെല്ലാം ഒരുപോലെ ഇരിക്കും, ഒരേപോലെ അടുത്ത് ചിട്ടയാണെങ്കിലും ഒരേപോലെ ആയിരിക്കും അതിരിക്കുന്നത്. അതേസമയം നമ്മളൊരു പൂന്തോട്ടത്തിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു അതിനെ ഒരു ഭാവനയിൽ കാണാൻ ശ്രമിക്കുക. ഒത്തിരി പൂക്കളുണ്ടാവും, പല നിറത്തിൽ പല ഭാവത്തിൽ, അതിൻ്റെ സുഗന്ധം വേറെയാണ്. നമുക്ക് വൈവിധ്യങ്ങളാണ് അവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. ശരിക്കും ആധ്യാത്മികതയും അതുതന്നെയല്ലേ? വൈവിധ്യങ്ങളായിട്ടുള്ള മാർഗങ്ങളാണ് ആധ്യാത്മികതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വൈവിധ്യങ്ങളെ തേടിയാണ് നമ്മുടെ ഓരോ സത്സംഗങ്ങളും, നമ്മുടെ ചാനൽ യാത്ര ചെയ്യുന്നത്, ഓരോ സത്സംഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് ആ വൈവിധ്യങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാനാണ്. ഇന്ന് ഈ ഒരു പുണ്യ ദിവസത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ വെട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ്. വെട്ടിക്കവലയിൽ ഗുരുപ്രിയ മഠം എന്ന് പറയുന്ന ഒരു പുണ്യഭൂമിയിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. ഈ പുണ്യഭൂമിയിലെ മഠാധിപതി ഡോക്ടർ മാതാ ഗുരുപ്രിയജി തികച്ചും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിത്വമാണ്. ഈ മഠത്തിലെ മഠാധിപതിയായ ഡോക്ടർ മാതാ ഗുരുപ്രിയജി എന്തുകൊണ്ടും വേറിട്ട രീതിയിൽ ആധ്യാത്മികതയെ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് ആ അമ്മയോട്, അമ്മയുടെ ആധ്യാത്മികത സാധനയെപ്പറ്റിയും അമ്മയുടെ ലക്ഷ്യത്തെപ്പറ്റിയും ഈ ആശ്രമത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റിയും എല്ലാം അമ്മയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അമ്മയെ നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ അമ്മ. നമസ്കാരം. നമുക്ക് പലരും നമ്മൾ ഈ ആധ്യാത്മികത ലോകത്തിലേക്ക് വരുന്നത് പല സാഹചര്യങ്ങളാവാം, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഉള്ള ആ ഒരു ആഗ്രഹമായിരിക്കാം, തിരിച്ചറിയണം, എന്നെ അറിയണം എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കാം. അങ്ങനെയായിരിക്കാം ഓരോരുത്തരും ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് വരുന്നത്. അമ്മയുടെ ആ ആധ്യാത്മിക ജീവിതം, അല്ലെങ്കിൽ ഈ ഒരു യാത്ര ഇതിലേക്ക് വരാനുണ്ടായ ഒരു പ്രേരണ, അതിൻ്റെ ഒരു ഇതെന്ന് പറയാമോ? ഇതിലേക്ക് വരാനുള്ള ഒരു പ്രേരണയെന്ന് പറയുമ്പോൾ, അത് പറയുന്നതിന് മുമ്പ് തന്നെ ആ ജീവിതം ജനനം മുതലുള്ളത് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ അമ്മ ഇവിടെ എത്തിയ അത് ജനത്തിന് മനസ്സിലാവും. അമ്മ തന്നെ അത് വെളിപ്പെടുത്തുമ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ആരംഭത്തിലുള്ള വിവരം കൂടെ അറിഞ്ഞിരിക്കണം. കാരണം ഞാനിത് ആവശ്യപ്പെട്ട് പോയതല്ല, അപ്പോൾ സാഹചര്യങ്ങൾ എന്നെ തേടിയാണിത് വന്ന്. അപ്പോൾ തേടി വരാനുള്ള കാരണം എന്താണ്? അപ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് 3 വയസ്സ് മുതൽ ഞാൻ, എനിക്ക് ഓർമ്മയുണ്ട് പല കാര്യങ്ങളും. എൻ്റെ ആ വന്ന വഴിയെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ചെറിയങ്കീഴ് താലൂക്കിൽ മടവൂർ പള്ളിക്ക ദേശത്ത് പൊയ്കപിള വീട്ടിൽ, അവിടെ ഇപ്പോൾ ക്ഷേത്രമൊക്കെ ഉണ്ട്, അവിടെ ഭാസ്കരൻ്റെയും പ്രേമവല്ലിയുടെയും മകളായി ജനിച്ചു. 5ാമത്തെ മകളാണ് ഞാൻ. ആ ജനിച്ച് അതിന് ശേഷം 3 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താണത് മറക്കാതിരിക്കുന്നതെന്ന് വെച്ചാൽ, ബാഹ്യമായിട്ട് പലതും മറന്നെങ്കിലും ആ വന്ന വരവ് ജനനവും അനുഭവങ്ങളും മറന്നിട്ടില്ല. അപ്പോഴ ഇപ്പം ഞാൻ അതിനെല്ലാം തിരിച്ച് പഠിച്ചെടുക്കുകയാണ്. ആ കാലഘട്ടങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ളത്, ഞാൻ ഒരു
സർവശക്ത ഉപാസകയാണ്. സർവശക്ത ഉപാസകയാണ് എന്ന് പറഞ്ഞാൽ സർവശക്ത ദൈവമേ എന്ന് മാത്രമേ 3 വയസ്സ് മുതൽ 4 ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നിങ്ങളിപ്പം ഇവിടെ ഇരിക്കുന്ന ദേവന്മാരെല്ലാം നിങ്ങൾ കാണുന്നു. ഇതിനെയെല്ലാം സർവശക്തൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളായിട്ടാണ് ഞാനിവിടെ വച്ചിരിക്കുന്നതും ഞാൻ ഉൾക്കൊള്ളുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോഴാ 3 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ക്ഷേത്രമൊക്കെ ഉണ്ട്. അവരെല്ലാം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്നെ കൂട്ടി പോകുമ്പോഴും അവർ ഓരോ ക്ഷേത്രത്തിലും ചെന്ന് പരമശിവനെ കൃഷ്ണനെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് കൃഷ്ണ ശിവനെ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുഖത്ത് ഞാനൊന്ന് നോക്കും. പക്ഷേ ഞാൻ പ്രതിഷ്ഠയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവശക്തന്ന് പറയാനേ എനിക്ക് പറ്റൂ. ഒരു കാരണവശാലും പേര് പറഞ്ഞ് ഒരു ദേവനെ ഞാൻ വിളിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല ഇന്ന് വരെ. സർവശക്ത എന്ന് ശ്രീനാരായണ ഗുരുദേവനെ അത് തന്നെയാണ് പറയുന്നത്. മഹാഗണപതി മുതൽ നിങ്ങൾ എന്തെല്ലാം ഏതെല്ലാം ഹിന്ദുക്കളുടെ വിശ്വാസത്തിൽ എത്ര ദേവന്മാരുടെ എല്ലാം ഞാൻ ഒരേ ഈ ശക്തിയായിട്ട്. അപ്പോൾ അത് ആ കുട്ടിനാളിൽ നിന്ന് കിട്ടിയ ഒരു അറിവ്. അവിടുന്ന് ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇളയത് 3 പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പം അവർ എന്നോടൊപ്പം വളർന്നു വരിക. അപ്പോഴും അന്നത്തെ കാലമല്ലയോ, അപ്പം പ്രായമായി കഴിയുമ്പം എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടണമെന്നുള്ളതാണ്. പിന്നെ പഠനമൊന്നോ ഒന്നുമല്ല, ഇപ്പം വർഷങ്ങൾ എത്രയോ ആകുന്നുണ്ട്. ഇപ്പം എനിക്ക് 72 വയസ്സുണ്ട്. അപ്പോൾ ആ കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 17 വയസ്സായപ്പോൾ ഈ വെട്ടിക്കവല. അപ്പോൾ എൻ്റെ പിന്നെ അത് ഇവിടെ വെട്ടിക്കല മോഡൽ ഹൈസ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ആലോചിച്ചു, വിവാഹം കഴിച്ചു, അയച്ചു. ഇത്രയും ഒരുപാട് ദൂരമാണെങ്കിലും ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള നിലയ്ക്ക് അതപ്പോൾ അതങ്ങ് കല്യാണം. ഞങ്ങൾ തങ്ങളിലൊരു ഇച്ചിരി പ്രായ വ്യത്യാസമുണ്ട്, ഒരു 10-17 വയസ്സിൻ്റെ 16 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ അതൊന്നും വഹവയ്ക്കായിരുന്ന ഈ ജോലിയുള്ളതുകൊണ്ടാണ്. അത് എൻ്റെ ഗുണം എനിക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നു. അദ്ദേഹം മരിച്ചിട്ട് 22 വർഷമായി. അന്ന് പോലെ ഇന്നേവരെ ഞാൻ ആ പെൻഷൻ മേടിച്ച് ജീവിക്കുന്നുണ്ട്. എൻ്റെ അന്നം അതാണ്. അപ്പോൾ ആ വിദ്യ ഇല്ല എനിക്കില്ലെങ്കിലും വിദ്യ മൂലമുള്ള സമ്പത്ത് ഞാൻ മരണം വരെ എനിക്ക് കഴിക്കാനുള്ള ഭാഗ്യം ദൈവം നേരത്തെ കൽപ്പിച്ചിരുന്നു. ആരുടെയും ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ആരുടെ ഔദാര്യത്തിലല്ലാതെ സ്വന്തം കാലേ നിൽക്കത്തക്ക ഒരിത് നേരത്തെ തമ്പുരാൻ, ഞാൻ പടച്ച തമ്പുരാൻ എന്നാണ് പറയുന്നത്, അദ്ദേഹം ഒരുക്കി വെച്ചിരുന്നു. ഈ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കുമ്പോൾ അതെല്ലാം നമ്മൾ കളയാൻ പറ്റില്ല. അതെല്ലാം വളരെ വലിയ അനുഭവങ്ങളാണ്. വിവാഹം കഴിച്ച് ഇവിടെ വന്നു. അത് കഴിഞ്ഞ് മക്കൾ 3 പേരായി. ഈ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞപ്പോൾ പ്രത്യേക ഒരു സാഹചര്യങ്ങളിൽ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു വലിയ കുടുംബമാണ്. പൊയ്യോള കുടുംബം എന്ന് പറഞ്ഞാൽ അത് കേഴികേട്ടതാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്ന് പറയുന്നത് പിന്നെ അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും മക്കളില്ലാതെ 10 വർഷം ആ സമയത്ത് ശിവഗിരി പോയി ഭഗവാന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ച് കുട്ടിയുണ്ടായത്. അങ്ങനെ ഒരു അതിനെയൊക്കെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുക. ഭഗവാന്റെ അടുത്ത് ചെന്നു, ഭഗവാൻ ഒരു പഴമൊക്കെ കൊടുത്തു അമ്മാമ്മയ്ക്ക് കൊടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം 3 പെൺകുട്ടികളെ പ്രസവിച്ച് തുടർച്ചയായിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ മരണപ്പെടുമ്പോൾ ഈ കർമ്മം ചെയ്യുക എന്ന് പറയുന്ന ആൺകുട്ടികൾ ഉണ്ടാവണം. ആൺകുട്ടികളില്ലെങ്കിൽ ഭയങ്കര ദുഃഖമാണ്. അപ്പോൾ കർമ്മം ചെയ്യാൻ ചെയ്യുന്നതിന് ഒരാണില്ലെങ്കിൽ ആ ദുഃഖം. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൺ തരിയില്ല എന്നും പറഞ്ഞ് 4 അവർ ചെന്ന് വീണ്ടും ഭഗവാന്റെ അടുത്ത്. അപ്പോൾ 1 ഗ്ലാസ് തുളസി വെള്ളമെല്ലാം കൊടുത്തു. 1 ഗ്ലാസ് തുളസി വെള്ളം അത് കുടിച്ചിട്ട് ഇഞ്ഞ് വന്നപ്പോൾ ആദ്യം പിന്നെ ജനിച്ച ആൺകുട്ടിയാണ്. അങ്ങനെ എന്തിനാ പറയുന്നത്, അന്നത്തെ കാലമല്ലേ, 12 മക്കൾ, 12-ാമത്തതായി എൻ്റെ അമ്മ, 9 പെണ്ണും 3 ആണ്. ഇതാ അപ്പം അത് കഴിഞ്ഞ് ഈ ആദ്യം അനുഗ്രഹം കൊടുക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛന് 1 വെള്ളിനാണയം കൂടെ കൊടുത്തായിരുന്നു. ആ വെള്ളിനാണയം വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ചെറിയ പെട്ടി പണിയിച്ച് അതിനകത്ത് വെച്ചു. അതിന് ശേഷം അപ്പം ഒരുപാട് സമ്പാദിച്ചെന്ന് പറഞ്ഞാൽ ധാരാളം നിലവും ധാരാളം പരേടവും മേടിച്ചു. പക്ഷേ അവസാനം ഓഹരി ചെയ്യുമ്പോൾ 12 മക്കളാണ്.
അവരൊക്കെ എല്ലാം ഓഹരി ചെയ്ത് എല്ലാവരും ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് മക്കൾ വരും. ഇപ്പം ആ തലമുറയിൽ തന്നെ എല്ലാം എൻ്റെ അമ്മയുടെ ആ തലമുറ പോയി. ഇനി എൻ്റെ തലമുറയിൽ വളരെ കുറച്ച് ആളുകൾ 7 തലമുറ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴേ. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പം ഞാൻ എന്നെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴേ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞാൻ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇത് പറയാനുള്ള കാരണം, ഇപ്പം ഞാൻ തിരിച്ച് വീണ്ടും അവിടെ പിന്നെ അപ്പനും അമ്മമ്മയ്ക്കും അനുഗ്രഹം കിട്ടിയ കാരണം പറയാൻ ഉള്ള കാരണമെന്ന് പറയുന്നത്, ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയില്ലേ, എൻ്റെ വീട്ടിൽ ഈ 12 മക്കളും മക്കളെ മക്കളും ഒത്തിരി ഉണ്ടെങ്കിലും ഒരാൾ പോലും പൊതുപ്രവർത്തന രംഗത്ത് പോയിട്ടില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾ അന്തർജനങ്ങളെപ്പോലെ അകത്തിരിക്കട്ടെ എന്ന് അമ്മാവന്മാരൊക്കെ ഉള്ള ഇപ്പം അമ്മാവന്മാർ മരുമക്കത്തായവൊക്കെ ഉള്ള ആ ഒരു കാലം ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നെങ്കിലും അത് നിശേഷം ഒഴിഞ്ഞു മാറാത്തൊരു കാലമായതുകൊണ്ട് ഞങ്ങളെല്ലാം തന്നെ ഈ 9 അമ്മമാരുടെയും മക്കളും എല്ലാം ചേഴക്കാരെല്ലാം ഞങ്ങൾ വളരെ വിനയപൂർവ്വം ജീവിച്ചവരാണ്. ആ അകത്തമ്മമാരെ പോലെ തന്നെ ഞങ്ങളെ കഴിഞ്ഞുകൂടിയതാണ്. ആ സ്ഥലത്ത് ഞങ്ങൾ ആരും തന്നെ പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങേണ്ട ഒരു പ്രത്യേക സാഹചര്യം എന്നെ തേടി വന്നു. ഒരു നിയോഗമായിരിക്കും, ഓരോരുത്തർ ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ, ദൈവം പ്രത്യേകം പ്രത്യേകമാണല്ലോ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്. ആ വിധിയായിരിക്കാം ഞാൻ അങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, എല്ലാം അവരും എൻ്റെ ഹസ്ബൻഡുമായിട്ടൊക്കെ കൂടെ പഠിച്ച ഒരുപാട് പേര്, അദ്ദേഹത്തിൻ്റെ നാടാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവർ, അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തിനൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ വേറൊരു പൊതുപ്രവർത്തന രംഗത്തുനിന്ന് പറഞ്ഞ സ്ത്രീകളോടായിരുന്നു ഏറ്റവും കൂടുതൽ കരുണയുള്ളത്. അവരുടെ ദുഃഖം അന്യ ദുഃഖത്തിൽ കരുണ എൻ്റെ രക്തത്തിൽ എന്നോടൊപ്പം വളർന്നു വന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലാണ് ഈ സ്ത്രീകളുമായിട്ട് അങ്ങഴുകി ചേർന്ന് അവരുടെ ദുഃഖങ്ങളെല്ലാം എന്നോട് പറയും. ആ ദുഃഖങ്ങളെല്ലാം മനസ്സിലാക്കി ഞാൻ ഫീൽഡ് വർക്ക് ഗ്രാമാന്തരങ്ങളിൽ 2 പഞ്ചായത്തിൽ ഒരുപാട്, അത് 1979 ഈ രംഗത്തേക്ക് വരുന്നത്, 1979. അത് അങ്ങനെ പോയി അപ്പോൾ മഹിളാ സമാജം ഒക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ബ്ലോക്ക് തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ, ജില്ലാ തലത്തിൽ ഒക്കെ ഈ ഗവൺമെൻറ്റുമായി അഫിലിയേഷൻ നടന്നതായതുകൊണ്ട് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളൊക്കെ ആ വഴി വരുമെങ്കിൽ ഞാൻ ഇത് വാങ്ങി ഈ ഇവർക്ക് എൻ്റെ കൂടെ സഹകരിക്കുന്ന സ്ത്രീ പെൺകുട്ടിയൊക്കെ കൊടുക്കും. അവർ തയ്യൽ മെഷീനായാലും തയ്യൽ പഠിപ്പിക്കുന്നതായാലും വൃക്ഷത്തയ്യടതായാലും സ്വയം തൊഴിലായാലും എന്ന് പറയേണ്ട, ഞാൻ ഈ SIRD പിന്നെ ഇവിടെ കൊട്ടാരക്കരയൊക്കെ അവിടെ എല്ലാം ഞാൻ ട്രെയിനിങ്ങിന് പോകും. എന്നെ ക്ഷണിക്കുമ്പം ഞാൻ ഒരു പ്രതിഫലിച്ച കൂടാതെ സാമൂഹ്യ മനസാക്ഷിയുള്ള ഒരു പ്രവർത്തകയായപ്പോൾ ജനശ്രദ്ധ, അപ്പോൾ പഞ്ചായത്ത് തലത്തിലൊക്കെ ഉള്ള ജനപ്രതിനിധിയൊക്കെ എന്നോട് സന്തോഷം. എൻ്റെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ഞാൻ ഇത് ചെയ്യും, ആരുടെയും 10 പൈസ ഒരു ചായ പോലും മേടിച്ച് കുടിക്കുന്ന ഇഷ്ടമല്ല, കാരണം മനഃപൂർവ്വമല്ല. അതൊക്കെ എന്തോ എനിക്ക് ഒരു കുറവായിട്ട് തോന്നും, അതൊരു അവജ്ഞയല്ല, അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റേതായ പ്രതിഫലിച്ച കൂടാതെ എൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് എടുത്ത് അവർക്കൂടെ വാങ്ങിച്ചു കൊടുക്കും, മറ്റു എൻ്റെ കൂടെ സഹകരിക്കുന്ന. അപ്പോൾ പ്രവർത്തനത്തിന് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കുറേ കാലങ്ങളങ്ങ് കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കൊട്ടാരക്കര യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ അഡൾട്ട് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് മെമ്പറായിരുന്നു, യൂണിവേഴ്സിറ്റിയിലെ അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ ആയി. അവിടെ കോളേജിൽ ക്രിസ്ത്യൻ കോളേജാണ്, അവിടുത്തെ അച്ഛന്മാരും എല്ലാം ഒരു ഞാൻ ഏത് ജാതിയിൽപ്പെട്ടെന്ന് പോലും സമൂഹത്തിൽ ആക്കും അറിഞ്ഞുകൂടാ. എല്ലാവരും എല്ലാ സമുദായക്കാരുമായിട്ടും എനിക്ക് അടുപ്പം. അങ്ങനെ വർഗീസ് അച്ഛൻ പ്രിൻസിപ്പാൾ അവിടെ ഞാൻ സത്യത്തി അവരുടെ എല്ലാവരും സഹോദരിയെ പോലെ അവരെല്ലാം എന്നെ സ്നേഹിച്ചു. ആ പരിശുദ്ധമായ സ്നേഹം അന്നത്തെ കാലത്ത് 79 മുതലുള്ള കാലം പറയാം, അന്ന് മനുശുദ്ധി, അന്നുള്ള മനുഷ്യരുടെ മനഃശുദ്ധി ഒന്നും കാലചക്രം കറങ്ങുന്ന അനുസരിച്ച് ഓരോ വർഷങ്ങളും കഴിയുമ്പോൾ ഇടുങ്ങിയ മനസ്ഥിതിയായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ 93 വരെ ഞാൻ അതിലൊക്കെ പിടിച്ചു നിന്ന് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ പറയാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഞാൻ പുസ്തകങ്ങളൊക്കെ എഴുതി എന്നെപ്പോലുള്ള സമൂഹത്തിലെ സ്ത്രീകൾക്ക് വായിക്കാനും പഠിക്കാനും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ സ്ത്രീകളുമായിട്ട് വളരെയധികം എഴുകി ചേർന്നിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ
എനിക്ക് തന്നെ തോന്നി എനിക്കിത് പറ്റിയതല്ല. എൻ്റെ ജനിച്ച കുടുംബം അങ്ങനെയല്ല. എനിക്ക് ആ ഈ സമൂഹത്തിലുള്ള ആ സ്വഭാവ ശുദ്ധി ജനത്തിന് കുറഞ്ഞു വന്നപ്പോൾ അവരോടൊത്ത് ഇഴുകി ചേർന്ന് മുന്നോട്ട് പോകാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിച്ചില്ല. മനസ്സിലായി? അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അതിൽ നിന്നെല്ലാം ഞാൻ വിടുതൽ ചെയ്ത് ഒഴിഞ്ഞു മാറി. ആരെയും കുറ്റം പറയാതെ, ആരെയും ഉപദ്രവിക്കാതെ, ഓരോ രാഷ്ട്രീയ പാർട്ടിയാവട്ടെ, സാമൂഹ്യ പ്രവർത്തക സന്നദ്ധ സംഘടനയാവട്ടെ, ആരെയും നോവിക്കുകയോ കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരെ പോലും അഡ്രസ്സ് പോലും പുറത്ത് പറഞ്ഞ് ഞാനൊരു പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെല്ലാം കാണാൻ പിന്നെ ഉള്ള അതിന് ശേഷമുള്ള കാലഘട്ടം എന്നെ പ്രേരിപ്പിച്ചത് ഇതാണ്. ഇതെല്ലാം കാണാൻ മേളിലൊരു ശക്തി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ടിരുന്നു, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരാളിൻ്റെ സ്നേഹമുള്ള വാക്ക് പോലും കിട്ടുന്നില്ല. ആരെ സ്നേഹിച്ചാലും മറ്റൊരു വഴി കൂടെ ചിലപ്പോൾ അപരിതരായിരിക്കുന്നതല്ല, ചിലപ്പോൾ നമ്മളെ ബഹുമാനിക്കുന്നത്. ഇവരിൽ നിന്ന് എനിക്ക് ഒരു സന്തോഷമല്ല, ഇവരുടെ ഒരു ആദായം എനിക്ക് വേണ്ട, പക്ഷേ ഒരിറ്റ് സ്നേഹം വഴി വെച്ച് കണ്ടാൽ അവർ പ്രതീക്ഷിച്ചു. അതുപോലും എനിക്ക് കിട്ടാതെ വന്നപ്പോഴാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് വീട്ടിൽ വരുന്നത്. അപ്പം ഇവിടെ സാറ് സ്കൂളിൽ പോവുക, മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസരം. അപ്പോൾ 93 മുതൽ 99 വരെ വീടും കുടുംബവും, എന്നിട്ടും സംഘടനക്കാട് വീട്ടിൽ എന്നെ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിനൊക്കെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ പോയി വന്ന് സമൂഹത്തിൽ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുന്നു, പറയുന്നു, എൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്നു. ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ഒരു ദിവസം എനിക്ക് പിന്നെ ഭഗവാന്റെ ദർശനം, 1999 ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം. അപ്പോൾ ഗുരുവിനെ കുറിച്ചൊന്നും കാര്യമായി ഒന്നും പഠിച്ചിട്ടില്ല. കന്യഞ്ച് ജയന്തി പിന്നെ പോയിട്ട് നമ്മുടെ ആളുകളൊക്കെ അതിലെ കല്യാണത്തിന് പത്രയും വിളിക്കാൻ പോകുന്നു. അന്നൊക്കെ ഞാൻ SNDP എന്നെ മീറ്റിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഗുരുസ്മരണ എന്ന് പറയുന്ന മൗനമാണ്, 2 മിനിറ്റ്. അല്ലാതെ ദൈവദേശകം പോലും പെണ്ണുങ്ങളാരും പ്രാർത്ഥിച്ച് ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല ആ 99 കാലം. പിന്നെ ഞാൻ ബുക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, എൻ്റെ സഹപ്രവർത്തകരെയും കൊണ്ട് പഠിപ്പിച്ച്, അവരെയും പഠിപ്പിച്ച് ഞാനും പഠിച്ചു. അപ്പോഴത്തേക്ക് എന്തോ ഒരു ചെറിയ ഒരു നല്ല ട്യൂണൊക്കെ നമുക്കിങ്ങ് കിട്ടുക, ഇതെല്ലാം സാഹചര്യങ്ങൾ ഒരുക്കി തന്നതാണ്. അങ്ങനെ വന്നപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, കൊട്ടാരക്കര യൂണിയൻകാർ നേതാക്കന്മാരറിഞ്ഞ്, അന്നേരമാണ് അവർ വിലയിരുത്തിയത് ഞാൻ ഒരു ശ്രീനാരായണ കുടുംബത്തിൽ ജനിച്ചതാണെന്ന്. അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിലൊന്നും ഒരു സ്ത്രീകളും രംഗത്ത് കടന്നു വന്നിട്ട് ഒരു സംഘടന പ്രവർത്തനം ചെയ്യാൻ പക്വതയില്ല, എന്നാൽ അവരെ പോയി കാണാം, അവർക്കാവുമെങ്കിൽ നമുക്ക് ഈ സ്ഥാനം കൊടുക്കുക. അവരൊരു കാറിലാൾ ഇവിടെ വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി. 1999 ആഗസ്റ്റ് 15 യോഗം കൂടി 82 ശാഖയുടെ യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്ത് അന്ന് മാലിനി സുവർണകുമാറാന്ന് പ്രസിഡൻ്റ് വനിതാ സംഘത്തിൻ്റെ പ്രവർത്തനം. അപ്പം ഈ പ്രവർത്തന സംഘടനാ പ്രവർത്തനമൊക്കെ നല്ല വശമാണ്, സമൂഹത്തിൻ്റെ മനഃശാസ്ത്രവും പഠിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് അവരുടെ ദുഃഖങ്ങളെന്നും അറിയാം. അപ്പം ഈ ഒരു ഇതിൽ കൂടെ ഞാൻ മുന്നോട്ട് പോവുകയും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫുൾ അഡ്രസ്സ് അങ്ങ് വായിച്ച്, ഞാൻ പറഞ്ഞില്ലേ ഗുരുവിനെ കുറിച്ച് യാതൊന്നും വേണ്ട, ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലനം എന്ന് പറഞ്ഞപ്പോൾ അതിനാടത്ത് ഞാനങ്ങ് അർത്ഥം കണ്ടു മോനെ, ഞാൻ ആഴത്തിൽ അങ്ങ് അർത്ഥം കണ്ടു. ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലനം, അപ്പോൾ ഗുരുടെ ധർമ്മം പരിപാലിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം മോനെ? ഗുരുധർമ്മം എന്താണെന്ന് പഠിച്ചിട്ടല്ലേ അത് പ്രവർത്തിക്കാൻ പറ്റൂ, പ്രചരിപ്പിക്കാൻ. കാണാൻ പഠിച്ചുകൊണ്ട് പോയാലോ? അങ്ങനെ ഗുരുവിലേക്ക് അങ്ങ് ലയിച്ച് ചേർന്ന് അങ്ങനെ കുറേ ഗുരുദേവ ദൈവദേശകം ശാഖകളിലൊക്കെ പോയി. 8 മാസം കൊണ്ട് 1500 പേരെ കൊട്ടാരക്കര സൗപർണിക ഓഡിറ്റോറിയത്തിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശന്, പ്രീതി നടേശന് അവർ രണ്ടുപേരും വന്നു. സൗജന്യമായി ഒരു തയ്യൽ സ്കൂളും ഉദ്ഘാടനം ഉൾപ്പെടെ വനിതാ സംഘത്തിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നടത്തി. അതിന് ഗുരുദേവൻ്റെ ദൈവദശകം പഠിച്ചു, കുറച്ച് കീർത്തനങ്ങളും പഠിച്ചു. അപ്പോൾ ദൈവദശകവും പഠിച്ച് കീർത്തനങ്ങളും പഠിച്ചു. ഗുരുദേവൻ്റെ അച്ഛനാരാണ് അമ്മയാരാണെന്നൊക്കെ ഞാൻ എങ്ങനെയാണ് പഠിച്ചത്? ആദ്യം അരുവിപ്പുറത്ത് ആ കാലത്ത് ഗുരുദേവൻ്റെ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ആശ്രമങ്ങളിൽ പല സ്ഥലത്തും പോയി. അരുവിപ്പുറത്ത് കുന്നുംപാറ, ചെമ്പഴന്തി,
ശിവഗിരി പിന്നെ മരുത്വമല അവിടെ പോയി ക്ഷേത്രത്തിലേ പോയുള്ളു എല്ലായിടവും പോയി പക്ഷേ ആര്യവിപ്പുറത്തു നിന്ന് ഒരു ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു അന്നത്തെ കാലത്ത് 20 രൂപ കൊടുത്ത് ഒരു ബുക്ക് മേടിച്ചുകൊണ്ട് വന്നു വർഷങ്ങൾ എത്രയാകുന്ന 2000 ആയിട്ടില്ല 1900 കിടക്കുന്നതേ ഉള്ളു അവിടെ നിന്ന് ബുക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആ ബുക്ക് നിവർത്തി നോക്കി പഠിച്ചു ആ പഠിച്ച ആ പാട്ട് നാടളക്കിയ പാട്ട് ചെമ്പഴന്തി കരയിലേ മൺപെഴുമൻ പുരയിലേ പാരന്താപിക്കുന്ന പാവങ്ങൾക്കായൊരു താരം സുനുവായ അവതരിച്ചു അവതാരം നാണുവാശോവിച്ചു കൊല്ലവർഷം 1032 ചിങ്ങം ചടയന്നാളിൽ വയൽമാരം വീട്ടിൽ ജനിച്ചു സാധാരണമൊരു ജനനമല്ലോ മാതാപിതാക്കൾ തന്മാലാഘവനിക്കുവാൻ ഗോപാല ബാലനാശോഭിച്ചു മണ്ണിൽ ഗോപാല ബാലനാശോഭിച്ചു മാതാപിതാക്കൾ തന്മാലാഘവനിക്കുവാൻ ഗോപാല ബാലനാശോഭിച്ചു അകലെയകറ്റുന്ന വഞ്ചാതി അടിമയായി എണ്ണുന്ന താണജാതി അകലെയകറ്റുന്ന വഞ്ചാതി അടിമയായി എണ്ണുന്ന താണജാതി അതുകൊണ്ടു ലോകത്തിൽ അസമത്വം നീക്കുവാൻ ജാതനായ ശ്രീബുദ്ധനെ പോലെ ജാതനായ ശ്രീബുദ്ധനെ പോലെ ഒന്നേ ജാതിയും മതവുമുള്ളെന്ന് മണ്ണിലുറപ്പിച്ചു കൽപ്പിച്ചു സ്വാമി മണ്ണിലുറപ്പിച്ചു കൽപ്പിച്ചു ചെമ്പഴന്തി കരയിലേ മൺപെഴുമൻ പുരയിലേ പാരം താപിക്കുന്ന പാവങ്ങൾക്കായൊരു താരം സുനുവായി അവതരിച്ചു അവതാരം നാണുവായി ശോഭിച്ചു ഈ ഒരൊറ്റ പാട്ടിലാണ് ഗുരുദേവൻ്റെ അച്ഛനാരാണ് അമ്മയാണ് എവിടെ അത് അതെല്ലാം അതിൽ നിന്ന് എനിക്ക് കിട്ടി അതെനിക്കൊരു ഭയങ്കര എനർജിയായിരുന്നു പോയ സ്ഥലങ്ങളിലെല്ലാം ശാഖകളിലുമെല്ലാം ഈ പാട്ടങ്ങ് പാടിയപ്പോൾ അവരെന്തെല്ലാം പഠിച്ചു ഗുരു എവിടെ ജനിച്ചു ഗുരുവിൻ്റെ അച്ഛനാരാണ് ഗുരുവിൻ്റെ അമ്മയാരാണ് വീടുകളിലിരുന്ന അമ്മമാരൊന്നും ഇതൊന്നും കേട്ടിട്ടില്ല ദൈവദശകൻ ഞാൻ പാടുമ്പോൾ അവർ കൂടെ പാടും അങ്ങനെ ഓരോ കീർത്തനങ്ങൾ അത് ബുക്കിൽ നിന്ന് കിട്ടി പിന്നെ അല്ലാതെ സ്വയമേ ഗുരുവിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വാക്കുകൾ കിട്ടി കോർത്തിണക്കി ഭഗവാന്റെ വാക്കുകൾ കാരുണ്യമാകുന്ന വാക്കുകൾ കൊണ്ടു ഞാൻ കീർത്തനമായി പകർത്തിടുന്നു ഓരോ വരികേലും കോർത്തു കോർത്തങ്ങു ഞാൻ മാലയായി നിന്നിൽ സമർപ്പിക്കുന്നു ഓരോ വരികളും ഒരു വീടും നേരമൻ ആത്മാവ് കോരി തരിച്ചിടുന്നു ഓരോ വരികളും ഒരു വീടും നേരമൻ ആത്മാവ് കോരി തരിച്ചിടുന്നു എന്തോ മരവിച്ചു ഏതോ ചൊടിപ്പിച്ചു എന്തോ എന്നുള്ളിൽ ധരിച്ചു നിന്നു ഇതൊക്കെയായിരുന്നു ഈ രീതിയിലാണ് പിന്നുള്ള പോക്ക് അങ്ങനെ ദിവസവും എൻ്റെ മഠത്തിൽ വരും 10, 20, 50, 100 പേര് ഇവിടെ കാണുമായിരുന്നു അവരൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് ശാന്തി ശുശ്രൂഷ ചെയ്യും ആ ശാന്തി ശുശ്രൂഷ ചെയ്യുമ്പം
കിണറ്റിൽ കിടക്കുന്ന പച്ചുള്ളൂ, വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തുളസി. ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, അവിടുത്തെ ഭസ്മമാണ് ഇവിടുത്തെ ഔഷധം. മനസ്സിലാവും? ഒരു മായവും ഇല്ല. അത് കൊണ്ടുവരും. ഇവിടെ സർവ്വസുഗന്ധി നിപ്പുണ്ട്, അതിൻ്റെ രണ്ടില പറിച്ച് കലം നിറച്ച് വെള്ളം വെക്കും. അത് ഇളം ചൂടോടെ ഒരു ഗ്ലാസ് കൊടുക്കും വരുമ്പോൾ. ഇതാണ് ബാക്കി. ഇത്രയൊക്കെയാണ് ചെയ്യുന്നത് അമ്മ ശാന്തി ചോദിച്ചോട്ടെ. അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ 22 വർഷത്തിനുമ്പ്, എത്ര കുടുംബത്തെ രക്ഷിച്ചു എന്നൊന്നും വിശദീകരിക്കാനുള്ള സമയമില്ല. അത് വിശദീകരിക്കേണ്ട ആവശ്യവും ഇപ്പോൾ വരുന്നില്ല. കാരണം അനുഭവസ്ഥരുണ്ടല്ലോ, അവർ പറയേണ്ട സമയത്ത് അവർ രംഗത്തിറങ്ങിക്കൊണ്ടും പറഞ്ഞോളൂ. ഇത് 2000 എപ്പോഴാണോ ഇത് ഈ ആശ്രമം സ്റ്റാർട്ട്? രണ്ടായിരം ആശ്രമം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയമല്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്ന കാര്യങ്ങളാണ്. ഭഗവാന്റെ ദർശനം കിട്ടിയതിന് ശേഷമുള്ളതാണ് ഇനി ബാക്കി പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ദർശനം, ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി 4 മണി സമയത്ത് സ്വപ്നം കാണുക. ഈ വടക്ക് വശത്തുനിന്ന് മുണ്ടും മടക്കി കൊടുത്ത് കുത്തിക്കൊണ്ട് ഉത്തരവും ഇട്ടും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചില സംശയങ്ങളൊക്കെ എപ്പോഴും പറയുമായിരുന്നു. ആ സംശയങ്ങൾ തീർക്കാനാണ് വന്ന്, ആ സംശയത്തിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്. അതൊന്നും ഞാനിപ്പോൾ ഇത് ഇവിടെ ഈ അഭിമുഖത്തിൽ പറയുന്നില്ല, അതൊക്കെ പറയേണ്ടുന്ന സമയത്ത് പറഞ്ഞോളാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു, അത് മനസ്സിൽ ഇരുന്നു. അന്ന് മുതൽ മനസ്സ് മാനസികമായ മാറ്റം. അപ്പം ഞാൻ ഇവിടെ നിന്ന് വന്നിരിക്കുകയല്ലയോ, നാരായണ ഗുരുദേവനെക്കുറിച്ച് പഠിക്കുക, അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് അവരിറക്കി വിട്ട് ഞാൻ പറന്ന് നടക്കുന്ന ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിട്ടാൽ ആ കൂട്ടിലുള്ള കിളിയുടെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഭഗവാന്റെ ദർശനം ഉണ്ടാവുന്നത്. അതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ദൈവികപരമായ ആ വഴി, നമ്മൾ ആ വഴിയൊന്ന് തിരിയാതെ കാട് കയറാതിരുന്നാൽ ശരിക്കും ലക്ഷ്യത്തിൽ കൊണ്ട് എത്തും. അത് ലക്ഷ്യബോധം വേണം. ലക്ഷ്യബോധത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക, തീർച്ചയായിട്ടും അവിടെ ചെന്നെത്തും. അതെന്ന് പറഞ്ഞാൽ പൂവിലും പുഴുവിലും പുല്ലിലും എല്ലാം അടങ്ങിയിരിക്കുകയല്ലേ ഇത്. അപ്പോൾ അവിടെ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവശക്തി, ജീവാത്മാവ്, പരമാത്മാവിൻ്റെ അംശമില്ലാത്ത തൂണുമില്ല തുരുമ്പുമില്ല ഒന്നുമില്ല. അപ്പോൾ പരമാത്മാവിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എവിടെ നിന്നൊക്കെ എന്തൊക്കെ വരുത്തി തരണമോ അതെല്ലാം അവിടെ നിന്ന് വരുത്തി തരും. അതാണ് പിന്നെ നടന്നത്. അത് കഴിഞ്ഞു ഹസ്ബൻഡ് എന്ന് സുഖമില്ലാ കിടന്നത്. അദ്ദേഹം ഈ സമയത്തൊക്കെ ഹസ്ബൻഡ് സുഖമില്ലാ കിടക്കുക. അത് കഴിഞ്ഞ് മക്കളുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അല്ലെ മക്കൾക്കൊക്കെ ജോലിയൊക്കെ ആയി. അപ്പോൾ സാറ് സുഖമില്ലാ കിടക്കുന്നെങ്കിലും ഞാൻ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറിന് ഈ പ്രാർത്ഥനയോടൊന്നും അത്ര വലിയ സിമ്പതി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്നാലും നമ്മളത് പ്രാർത്ഥിക്കുന്നതിന് എതിരല്ല എന്നുള്ള അനുകൂലമില്ല, ഒരു കാരണവശാലും പുള്ളി അനുകൂലിക്കില്ലായിരുന്നു. അത് എന്തായാലും അദ്ദേഹത്തിന് കുറേ കാലം സ്ട്രോക്ക് വന്ന് കുറച്ച് നാൾ ഒരു വിചാരിച്ചിട്ട് പുള്ളിയുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കത്തക്ക രീതിയിൽ നമ്മളെ ഒരു പ്രാർത്ഥനയുടെ എനർജി പുള്ളിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് ഒരു കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞു നമുക്കത് കാണാനൊത്തു. നമുക്ക് നിർദ്ദേശങ്ങൾ തരാൻ, നമുക്ക് വീട്ടിലൊരു ഗ്രഹനാഥന് വയ്യാങ്കിലും ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവും വിഷമവും. അദ്ദേഹം എത്ര വയ്യാഴികയിലിരുന്നാലും നമ്മുടെ വീട്ടിലൊരാ ആ ആൾ നഷ്ടപ്പെടാൻ, ഇത് ആർക്കാണ് ഗുണം? ഭാര്യയ്ക്ക്, ഭാര്യമാർക്കാണ് ഇതിൻ്റെ ഗുണം. മക്കൾ അവരെ അച്ഛൻ ഉണ്ടോ ഇല്ലയോ അതവരവരെ കാര്യം നോക്കി അവരങ്ങ് പോവും. അത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷേ പകുതിയാണ് പുരുഷൻ, പകുതിയാണ് സ്ത്രീ. ഈ ഭാര്യ ഭർത്തൃ എന്നുള്ളതിന് അത് ഭർത്താവ് ഭാര്യ നഷ്ടപ്പെട്ട് ഭർത്താവ് ഇരിക്കുന്നു, ഭർത്താവ് നഷ്ടപ്പെട്ട് ഭാര്യ ഇരിക്കുന്നു. അത് ഒരു ഭയങ്കരമായ ഒരു ദുഃഖാവസ്ഥയാണ്. പിന്നെ കഴിഞ്ഞു കൂടുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞു കൂടുന്നതേ ഉള്ളൂ, പിന്നെ കാലം കഴിച്ചു പോണം. അങ്ങനെ വന്നപ്പോൾ ഇവിടെ എന്തോ ചെയ്തെന്ന് പറയുക, സാറ് 2001 മരണപ്പെട്ടു. മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അമ്മ ഇങ്ങ് ഫ്രീയായി. അമ്മയ്ക്ക് വഴി ഒരുക്കി വെച്ചിരിക്കുകയല്ലേ, പിന്നെ അമ്മ എന്തിനാ വേറെ വഴി തിരക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മക്ക് കാശിനും ബിസിനസ്സിനും സാമൂഹ്യ പ്രവർത്തനത്തിനും രാഷ്ട്രീയത്തിനും ഒന്നും ഇറങ്ങണ്ട, ഇവിടെ എനിക്ക് വാതിൽ തുറന്ന് കിടക്കുകയല്ലേ. അപ്പോഴേക്കും ഭഗവാൻ ഈ ദർശനം തന്നപ്പം മുതലേ ശിവഗിരിയിലിരുന്ന തമ്പുരാൻ പിന്നെ ഭക്തർ കാണാൻ ചെല്ലും, അവർ തൃപ്പാദങ്ങളെ കാണാൻ ചെല്ലുമ്പോൾ സങ്കടം ഉണർത്തിക്കുമ്പോൾ ആ സങ്കടങ്ങളെല്ലാം തീർത്ത് കൊടുക്കാൻ പല ദിവ്യമായ സിദ്ധി ഉപയോഗിച്ചു അവരെ രക്ഷിച്ചിട്ടുണ്ട്.
ഇപ്പം ഭഗവാന് ശരീരമില്ല എങ്കിൽ നമ്മൾ ഭഗവാനിൽ ഈ ശരീരം സമർപ്പിച്ചാൽ ആ കർമ്മങ്ങളെല്ലാം ആര് ചെയ്യിപ്പിക്കും? ഭഗവാൻ ചെയ്യിപ്പിക്കും, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്തൊക്കെ അവിടെ ചെയ്തു അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പക്ഷേ നമ്മളെന്ത് വേണം? നമ്മുടേതല്ല. അഹംഭാവം 100% പോണ ഒരാളിനെ ഈ പറഞ്ഞ റൂട്ടിൽ കൂടി തടസ്സമില്ലാതെ എത്തിച്ചേരാൻ പറ്റൂ ലക്ഷ്യത്തിൽ. അപ്പം ഇത് എനിക്ക് സ്വയം അറിയാം. കാരണം ഞാൻ പ്രാരാബ്ധം ജീവിതമായിട്ട് ഭർതൃപരിചരണവും സന്താനപരിചരണവുമായിട്ട് നടന്ന് കുടുംബവും ജീവിതമായിട്ട് കഴിഞ്ഞ ഞാൻ ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിച്ച് ഇത് തരുന്നു, ഇങ്ങനെ ഒരു സിദ്ധി എനിക്ക് കിട്ടുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മനസ്സ് അതിലങ്ങ് അർപ്പിച്ചു. അർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അദ്ദേഹം പോയി. അപ്പം ഗുരുവിനെ എൻ്റെ പാദത്തിൽ ശരിക്ക് പറഞ്ഞാൽ എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചു. ആ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല. പിന്നെ ഇത് ആരുടെ വകയാ? ഭഗവാന്റെ വകയാ. ഭഗവാന്റെ വകയെന്ന് പറയുമ്പം പച്ചയ്ക്ക് പറഞ്ഞ അവിടുത്തെ അടിമയാ. അവിടെ നിന്ന് നിശ്ചയിക്കുന്ന ജോലികൾ ചെയ്യുക, അത് കൂലി തരുന്നതാരാ? അവിടുന്ന് മനസ്സിലായ? അപ്പൊ എൻ്റെ ഈ സമർപ്പണം ഞാൻ എപ്പ ചെയ്തോ അതിന് ശേഷമുള്ള ഭൗതികമായ ജീവിതത്തിനും ആധ്യാത്മികമായ ജീവിതത്തിനും വേണ്ടുന്നെല്ലാം ഞാൻ അടുപ്പിച്ചു തരും, എല്ലാം അടുപ്പിച്ചു വന്നു. പിന്നെ എന്തിനാ അങ്ങോട്ട് ചോദിക്കുന്നത്? ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്. അപ്പൊ എനിക്കുള്ള പൂർവികരായിട്ടുള്ളവരെന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടോ, നമ്മൾ ദൈവകാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ദൈവത്തിന് വേണ്ടി ഒരു കുട്ടിയെ സമർപ്പിച്ച അല്ലെങ്കിൽ നിയോഗത്താൽ പോയി കഴിഞ്ഞാൽ 7 തലമുറയ്ക്ക് അതിൻ്റെ ഗുണമുണ്ടെന്ന് അതെല്ലാം എനിക്ക് സത്യമായി വന്നു. കാരണം ഞാൻ ഒന്നും ഭഗവാനോട് ഇപ്പോഴും ചോദിക്കില്ല, അന്നും ചോദിച്ചില്ല. എൻ്റെ കുട്ടികളൊക്കെ കല്യാണം കഴിക്കുന്നതും കല്യാണത്തിന് കല്യാണം ഞാൻ മാത്രമാണുള്ള അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാനാ എല്ലാം നല്ല എത്ര പിന്നെ നല്ല രീതിയിൽ ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം കൃത്യസമയത്ത് സദാചാര പ്രകാരം കല്യാണം നടന്നു. ഇവരൊക്കെ ഒരാൾ ഗൾഫിൽ, ഒരാൾ എയർപോർട്ടിൽ. അപ്പോൾ ആണ് ഇപ്പം തിരുവനന്തപുരത്താണ് ഒരു മോന്, 3 മക്കളാണ്. അപ്പം ഇവരോട് ഞാൻ ചോദിച്ചു, ഞാൻ പിള്ളേരല്ലേ, അവർ വളർന്നൊക്കെ ഒരു പരുവമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരൊക്കെ എന്തെങ്കിലും ഉള്ളാൽ വല്ല കമ്പനി ഉണ്ടെന്ന് അച്ഛനും അമ്മ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത്, കാരണം എനിക്ക് ജാതി ഇല്ലല്ലോ. അപ്പോഴും പിന്നെ എനിക്ക് ചോദിക്കുന്നതിന് കുഴപ്പമില്ല, ഏത് തന്നെയായാലും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് മക്കളോട് ചോദിച്ചു, ഇത് സമൂഹം കേൾക്കട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് തരണം ചെയ്യുന്നത്. അപ്പം ഞാൻ മക്കളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് കല്യാണ സമയമായി, അമ്മ കല്യാണം ആലോചിക്കട്ടോ, അതോ നിങ്ങൾ വല്ലതും ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? അങ്ങ് പറഞ്ഞാൽ മതി, വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ സദാചാര പ്രകാരം നടത്തിത്തരും, ഞാനൊരു തടസ്സമയല്ല. അല്ലമ്മ, നമ്മളാരും ഒന്നും നോക്കി വെച്ചിട്ടില്ല, അമ്മ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് മൂത്തോൻ കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ചെല്ലാൻ എല്ലാവരും അത് തന്നെ പറഞ്ഞത്. അച്ഛൻ മരിക്കുന്നതിന് മോളെ കെട്ടിച്ചേച്ചു, മോള് 2-ാമത്തതാണ്, 3 മക്കളിലും മധ്യത്തതാ മോള്. അപ്പോൾ അവളെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പം തന്നെ കെട്ടിച്ച് വിട്ടത്. അപ്പോഴേക്കും ഇവർ 2 പേരും പറഞ്ഞു, 2 സദാചാര പ്രകാരം, ഒന്ന് ആറ്റെങ്കിലും ഒന്ന് വർക്കലി. അതും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പരമഭക്തരായി 2 കുടുംബവും അവിടെ ഗുരുദേവൻ ചെന്നിരുന്നിട്ടുള്ള വീടും അയിരൂര് ആ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ഇവിടെ ഒരു മോന് അവിടെ നിന്ന് കല്യാണം കഴിച്ചു നാറ്റങ്ങിയെന്ന് എല്ലാം ഭഗവാന്റെ നിശ്ചയപ്രകാരം അതെല്ലാം നടന്നു. ഇന്ന് വരെ കുട്ടികളെല്ലാം അവിടെ വരും, പ്രാർത്ഥിക്കും, പോവും. എൻ്റെ മോന് കുട്ടികളില്ലാതെ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി ഒരു കുട്ടിയെ. ഇളയ മോനും അതുപോലെ തന്നെ ആണിനാണ്, പെണ്ണിന് പെണ്ണും, എല്ലാം ഇത് കിട്ടി, എല്ലാം അത്ഭുതമാണ്. ഇവിടെ വന്ന് ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് തീർത്ഥം കൊടുത്തു, ചിലപ്പം കൊണ്ടുവന്ന് പേന ഇവിടെ വെക്കും, അമ്മമ്മ പൂജിച്ച് തന്നു, അത് പൂജിച്ച് കൊണ്ടുപോകും. അവന്മാർ ഈ 2 ഇപ്പം മോളെ മോനുണ്ടല്ലോ, അവൻ LLB അവന് എല്ലാം മെറിറ്റ് കിട്ടിയതാണ്. LLB പോകുമ്പോൾ പോയപ്പോഴും പോണേൻ്റെ തലേന്നും അവൻ സിനിമയ്ക്കും പോയിട്ടാണ് അവൻ എഴുതാൻ പോണ പരീക്ഷ, തലേന്ന് സിനിമയ്ക്കും പോകും. എന്നിട്ട് ഞങ്ങളൊക്കെ വെപ്രാളമോ, എനിക്കും മോക്കും വെപ്രാളമോ. അവസാനം ഇവൻ പോയിച്ചു വരുമ്പോൾ ഇവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കും, അന്നെന്നുള്ള അന്ന് പഠിക്കും, അന്നെന്നുള്ളത് അന്നന്നവൻ പഠിക്കും. അങ്ങനെ പഠിച്ചു വെച്ചിരുന്നായിരിക്കും സ്വാഖലതമയ പ്ലസ്
ഇവിടെ നാടിൽ നിന്ന് ഏതെല്ലാം പ്രസ്ഥാനം കൊണ്ടോ എല്ലാം അവർക്ക് മൊമെൻ്റോയും അവർക്ക് അംഗീകാരവും ആദരവും കൊടുത്തു. അപ്പോൾ ആ കുട്ടി അതിൽ നല്ല മാർക്കോടുകൂടി തിരുവനന്തപുരത്ത് ഗവൺമെൻറ് കോളേജ് എൽ എൽ ബി കോളേജ് അവിടെ കഴിഞ്ഞ വർഷം പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ കൊടുത്തവ എൽ എൽ എമ്മിന് അതും വരട്ടി കിട്ടി. അതിപ്പോൾ ബാംഗ്ലൂരാ തീരാറായി, മനസ്സിലായി. അപ്പം ഇത് ആരുടെ പിള്ളേർക്കെല്ലാം അറിയാം, തമ്പുരാൻ്റെ കഴ നെഞ്ചത്ത് കൈ വെച്ച് പോവുക. പിന്നെ അവരെഴുതുന്ന പറയുന്ന ഓർമ്മിക്കുന്ന നിങ്ങൾ കഷ്ടപ്പെടണം, ഉറക്കമില്ലാതെ പഠിക്കണം. ഏത് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നാലും അവർക്ക് കൊടുക്കുന്ന ഉപദേശം അതാ, ദേവന്മാരെയൊക്കെ അമ്പലത്തിൽ ചെന്ന ചരട് ജപിച്ചെന്ന് വിചാരിച്ച് ഒരു ദേവനും പുസ്തകം എടുത്തോണ്ട് വന്ന് ആൻസർ പറഞ്ഞു കൊടുക്കുമോ? ഇല്ല. നീ ഉറക്കമൊഴിഞ്ഞ് ത്യാഗപ്പെട്ട് പഠിച്ച് നിൻ്റെ ഉള്ളിൽ വെച്ച ഒരു ഗ്യാരണ്ടി തരാം അമ്മ. എന്താണെന്നറിയാം? നീ പഠിച്ച് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, സംഭവമല്ല നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ മെമ്മറി തരും, ഓർമ്മ തരും. അത്രയും മാത്രമേ പ്രതീക്ഷിക്കാവൂ. അപ്പം പിന്നെ എല്ലാവരും അങ്ങോട്ട് കഷ്ടപ്പെട്ട് പഠിത്തം തുടങ്ങി മോനെ. നേരത്തെ പറഞ്ഞാൽ ഈ സാമൂഹ്യ പ്രവർത്തനമാണ് അമ്മ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം ചെയ്ത് വന്നപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ കൂടുതലായിട്ടും അമ്മ സമൂഹത്തിൽ കണ്ടത് ദുഃഖിക്കുന്നവരെയാണ്, ദുഃഖം അനുഭവിക്കുന്നവരാണ് അമ്മയടുത്ത് കൂടുതലും. അവർ അമ്മയുടെ ഒരു വാത്സല്യത്തോടു കൂടിയാണ് അമ്മ എല്ലാവരെയും ആ ഒരു ദുഃഖം മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ആ ഒരു പ്രവർത്തനത്തിന് ഒരു അത് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഈ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ അതിന് കൂടുതൽ സൊല്യൂഷൻ ചിലപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അതിനുള്ള സൊല്യൂഷൻ അമ്മയ്ക്ക് കിട്ടിയത് ഈ ആധ്യാത്മിക മേഖലയിൽ കൂടി അമ്മയുടെ ആ ദർശനം കിട്ടി, എന്നിട്ട് ആ ഒരു ഉൾവിളി വന്നപ്പോഴല്ലേ. അപ്പം ആ ഒരു അതിൽ ഊന്നി ആധ്യാത്മികയ്ക്ക് മാത്രമേ ആ നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴാണല്ലോ അമ്മ ആ മേഖലയിലൂടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അതിനെ കുറിച്ചൊന്ന് പറയാമോ, എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വരുന്നതും? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ സോഷ്യൽ വർക്കർ, അത് മഹിളാ സമാജം രൂപീകരിച്ചു. അതൊരു 2 വർഷക്കാലം ബ്ലോക്ക് പിന്നെ തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിലൊക്കെ. അപ്പോഴാണ് ദുഃഖിക്കുന്നവർക്ക് പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ സർക്കാർ ലെവലിലുള്ളത് എന്തൊക്കെയുണ്ടെന്ന് പഠിച്ചു. പഠിച്ചിട്ട് ദുഃഖിക്കുന്നവർക്ക് ആശ്വാസത്തിന് വേണ്ടി അവരെയൊക്കെ കൊണ്ടുപോയതൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്നു. എങ്കിലും ഈ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ വലിയ ദുഃഖങ്ങളാണ് കാണാനിടയായി. ഈ അവസരത്തിൽ രാഷ്ട്രീയക്കാർ എന്നെ രാഷ്ട്രീയത്തിലേക്ക് മെമ്പർഷിപ്പ് വന്ന് അങ്ങോട്ടും എഴുതാം. അപ്പം ഞാൻ ആലോചിച്ചപ്പം ജനപ്രതിനിധികളുടെ കയ്യിലാണ് സർവാധികാരം, ഗവൺമെൻ്റ് അവരുടെ. അപ്പം അവരെ തള്ളി നമ്മളൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവും ഞാൻ ചെയ്തു. പക്ഷേ ആ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത സമയത്തൊന്നും ഇവരെ സഹായിക്കാനുള്ള ഒരു വകുപ്പും അതിനകത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഇരിക്കവേ വീണ്ടും സാമൂഹ്യ രംഗത്ത് ഞാൻ ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് രാഷ്ട്രീയം എനിക്കില്ല. എല്ലാ സ്ത്രീ എന്ന ആ ഒരു വകുപ്പിലുള്ള ആരായാലും ഏത് പാർട്ടിയായാലും എല്ലാവരും എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും അവരുടെ എല്ലാ ഫീൽഡിലൊക്കെ ഞാൻ ചെന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ എനിക്ക് സ്നേഹം തന്നു, ഞാൻ സ്നേഹം ശുദ്ധമായ സ്നേഹം കൊടുത്തു, അവരെനിക്ക് ശുദ്ധമായ സ്നേഹം തന്നു. ഇതിനകത്തൊരു പിന്നെ പറ്റിക്കലില്ല, ഒരു കവളിപ്പിക്കലില്ല. അപ്പം പരിശുദ്ധ സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴെനിക്ക് ദുഃഖം ഇവരെ ഏത് രീതിയിൽ ഇവരെ സഹായിക്കണം, ഒരുപാട് ഒരുപാട് സഹായങ്ങൾ എത്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഉൾവിളി ഉണ്ടാകുന്നത്. ഈ ദർശനം കിട്ടിയപ്പോൾ, ഈ ദർശനം കിട്ടുന്ന ഒരു സന്ദർഭത്തെ പറഞ്ഞു, ഇങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ പണി ദർശനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ മഹത്വമാണ്. ഇത് ചെയ്യാമെന്നും പറഞ്ഞ്
ഒരു ദേവനോടോ ഞാൻ പറഞ്ഞ പ്രാർത്ഥിച്ച ഉപാസനാമൂർത്തിയായ സർവശക്തനോടോ ചോദിച്ചിട്ടില്ല. ഈ ദൈവികപരമായി ഞാനൊരു സാമീനിയായി ഇങ്ങനെ പുതിയ പേരുമൊക്കെ ഇട്ട് ഇത് ചോദിച്ചിട്ടില്ല, ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ സോഷ്യൽ വർക്ക്, സാമൂഹ്യ പ്രവർത്തനം, സാമൂഹ്യമായ ഒരു മനസാക്ഷി ജന്മസിദ്ധമായിട്ട് കിട്ടി, അത് പ്രവർത്തിക്കണം. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായത്. ഉൾവിളി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ആത്മീയമായി പഠിച്ചെടുക്കാൻ പറ്റി. ഈ പഠിച്ചെടുത്തതിന് എളുപ്പം കിട്ടിയത് മുൻകാലത്ത് 21 വർഷം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച പ്രവർത്തനം എനിക്ക് പ്ലസ് മാർക്ക് തന്നാണ് എനിക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. മാനവസേവ, മാധവസേവ, അതാണ് എനിക്ക് ഇങ്ങനെ ഒരു ആത്മീയ ചൈതന്യം കിട്ടിയത്. അപ്പോൾ ആ ആത്മീയ ചൈതന്യത്തെ ഞാൻ പിന്നെ പ്രയോജനപ്പെടുത്തി. ഇത് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ചോദിച്ചതല്ല, ഒരു ദേവനോട് ഞാൻ ആവശ്യപ്പെട്ടതല്ല, എന്നെ വിളിച്ച് തന്നതാണ് ഈ ശക്തി, സിദ്ധി, ബുദ്ധി, അറിവും കഴിവും എല്ലാം. ഞാനതൊന്നും പ്രത്യേകമായി ഒരു തയ്യാറെടുപ്പില്ല, എനിക്കൊരു ആചാര്യനില്ല, ഞാനൊരു ആശ്രമത്തിലും ചെന്ന് പിന്നെ പോയി ട്രെയിനിങ് ഒന്നും വാങ്ങിയിട്ടില്ല. ഒന്നിന് ആ സമയങ്ങളൊക്കെ എനിക്ക് സമയമില്ല. എനിക്ക് മക്കളുണ്ട്, കൊച്ചുമക്കളും കുടുംബവും ഇതില്ല, ഈ ഭർത്താവ് സുഖമില്ല, എനിക്കതിന് സമയമില്ല. എന്നും പ്രാർത്ഥിക്കും, അതിനപ്പുറത്തോട്ട് ഒരു വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ഉൾവിളി കിട്ടിയത്. അപ്പോൾ എനിക്ക് എന്നെ മനസ്സിലായി, ഞാൻ ആരെയും പറ്റിക്കാതെ ശുദ്ധമായ ഹൃദയത്തോട് പരിശുദ്ധമായ ഒരു മനസ്സോടുകൂടി കർമ്മം ചെയ്തു, പ്രതിഫലിച്ച കൂടാതെ അതിന് ദൈവം തന്ന ഒരു ഇതാണ് എനിക്കിത് കിട്ടി. ഞാൻ ചോദിച്ചാൽ വനാന്തരങ്ങളിൽ എത്ര വർഷം തപസ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർ, എത്ര നാൾ വേദാന്തം പഠിച്ചിട്ടുണ്ട്, എത്ര നാൾ സന്യാസം സ്വീകരിച്ച്, ഇവരെല്ലാം ചോദിക്കുമ്പോൾ അവരെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയോ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ, ഇതൊന്നും ചോദിക്കാത്ത എനിക്ക് വിളിച്ചു തന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടെന്ന് ഞാൻ പഠിച്ചു. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും മനസ്സിലാവും. ഞാൻ പഠിച്ച എങ്ങനെയെന്നറിയാം, ഉത്തരവാദിത്വ ബോധമുണ്ട്. അപ്പോൾ ഈ ഇത് എനിക്ക് തന്നാൽ ഇത് ദുർവിനിയോഗം ചെയ്യത്തില്ല എന്ന് പൂർണ്ണ ബോധ്യം സർവശക്തനായ ദൈവത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് തന്നത്. കിട്ടിയ നിമിഷം മുതൽ നാളിത് വരെ അർത്ഥപൂർണമായിട്ട് പൂർണ്ണമാക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ ദൈവഹിതമനുസരിച്ച് സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, വസ്ത്രം, ഇത് എല്ലാം എൻ്റെ ഇഷ്ടമനുസരിച്ചല്ല. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനമാണ് കിട്ടിയതെങ്കിൽ ഞാനൊരു രൂപവും എൻ്റെ മനസ്സിലില്ലായിരുന്നപ്പോൾ ഗുരുവിൻ്റെ രൂപത്തിലാണ് സർവശക്തനെ എനിക്ക് ദർശനം കിട്ടിയത്. സർവശക്തനെ ഉപാസന ചെയ്ത എനിക്ക് ഗുരുവിൻ്റെ രൂപത്തിലാണ് എനിക്കത് അനുഭവിക്കാൻ ഇടയായി, ആ ദർശനം കിട്ടിയ. അപ്പോഴും പിന്നെ ആ ടോപ്പ് ദൈവത്തിൻ്റെ ആകത്തുകയായ സർവശക്തനായ ദൈവം തമ്പുരാനിൽ ലയിച്ചതാണ് ഗുരു. ആ ലയിച്ചപ്പോൾ ഈശ്വരൻ എന്നും ഗുരു വന്ന് രണ്ടില്ല, വിശ്വസിച്ചോർക്കുമ്പോൾ ഒന്നു തന്നെ. അപ്പൊ സർവശക്തനെ ഞാൻ ഗുരുദേവ രൂപത്തിൽ ഞാൻ ധ്യാനിക്കുന്നു. അതിനു മുമ്പ് എൻ്റെ വീട്ടില് ഈ ഇത്രയും പടങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പടങ്ങളൊക്കെ പഴയതായെങ്കിലും പുതിയത് ഞാൻ പിന്നെ മേടിച്ചുകൊണ്ട് വെച്ചെങ്കിലും ആരെയും ഞാൻ അവഗണിച്ചിട്ടില്ല. അവരെ എല്ലാവരെയും പ്രമോഷൻ കൊടുത്തതുപോലെ അവരെ എല്ലാവരെയും കൃഷ്ണ ഭഗവാനെ മഹാദേവ എന്ന് വിളിച്ചെടുത്ത് അവരെ ഞാൻ ഇപ്പോൾ വിളിക്കുന്ന എങ്ങനെയാണ്, പരമാത്മസ്വരൂപ ശക്തിയെ കൃഷ്ണരൂപത്തിലാണ്, പരമാത്മസ്വരൂപ ശക്തിയെ ശിവരൂപത്തിലാണ്, പരമാത്മസ്വരൂപ ശക്തിയെ ഗണപതി രൂപത്തിലാണ് ഞാൻ ഉപാസന. അപ്പോൾ അപ്പോൾ ഈ വരുന്നത് വ്യത്യസ്തമായി, ഇഷ്ടദേവൻ ഓരോരുത്തർക്കും ഓരോന്നാണ്. ഞാനിവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം കിട്ടിയെന്ന് പറഞ്ഞു പ്രാർത്ഥന തുടങ്ങുമ്പോൾ എൻ്റെ മുമ്പ് നാനാജാതി മതസ്ഥരും വരണം, ഗുരുവിൻ്റെ ലക്ഷ്യം അതാണ്. അവരിവിടെ വരുമ്പോൾ നാരായണ ഗുരുദേവൻ്റെ പ്രതിഷ്ഠ മാത്രമായി ഇരിക്കുന്നെങ്കിൽ, ഇസ്ലാം മതസ്ഥർ വരുന്നുണ്ട്, ക്രിസ്തു മതസ്ഥർ വരുന്നുണ്ട്, അവർ വരുമ്പോൾ ഞാനങ്ങ് പാട്ടുപാടും, ഞാൻ പാട്ടുപാടുന്ന ഗുരുവിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ പോലും അവർ അതൊരു സങ്കല്പമായിട്ടേ കാണും. അതേസമയത്ത് അവർ വന്ന് കയറുമ്പോൾ ദാ ഇരിക്കുന്നു, യേശു ഇരിക്കുന്നു, മക്കയിലിരിക്കുന്നു,
ഞാൻ പ്രാർത്ഥിച്ചവർക്ക് അനുഗ്രഹം കൊടുക്കുമ്പോൾ ഞാൻ എല്ലാവരെ കുറിച്ചും പാട്ട് പാടുക. അവർ യേശുവിനെ കുറിച്ച് എങ്ങനെയാണോ യേശുവിനെ കാണുന്നത് അതിൽ ഒരു പടി കൂടെ കൂടുതലാണ് ഞാൻ കാണുന്നത്. അതവരെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ വിടുന്നത്. അപ്പം യേശുവിന് അപ്പുറമാണ്. നിങ്ങൾ കർത്താവ് എന്ന് പറയുന്നു, കർത്താവിൻ്റെ പുത്രൻ എന്ന് പറയുന്നു. അപ്പം ഈ പുത്രനും കർത്താവും രണ്ടല്ല, ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ വിചാരിച്ചും കൊണ്ട് വേണം പിന്നെ യേശുവിൻ്റെ 10 കൽപ്പന ഉൾക്കൊള്ളാൻ. ഇതാ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നബിയെ തന്നെ ആരാ പിന്നെ പരിശുദ്ധ ഖുർആൻ വചനം മനമുണർത്തും വചനം പരിശുദ്ധ ഹൃദയത്തിൻ വചനം അത് നബിയോടരുളിയ വചനം ദൈവം നബിയോടരുളിയ വചനം അള്ളാഹുവിങ്കൽ പരശക്തിയിങ്കൽ മനമുണർത്തും വചനം ജീവിത പാത ഒരുക്കും ഒരു അനുസ്മരണ സന്ദേശം അള്ളാഹുവിങ്കൽ പരശക്തിയിങ്കൽ മനമുണർത്തും വചനം പരിശുദ്ധ ഖുർആൻ വചനം അത് മനമുണർത്തും വചനം പരിശുദ്ധ ഹൃദയത്തിൻ വചനം അത് നബിയോടരുളിയ വചനം ദൈവം ഗുരു നബിയോടരുളിയ വചനം നബി തിരുമേനി ദൈവം നബിയോടരുളിയ വചനം നബി തിരുമേനി അരുളും പടി ശിഷ്യരെഴുതിയ വചനം ശിഷ്യരെഴുതിയ വചനം. അപ്പോൾ അള്ളാഹു നബിക്ക് പറഞ്ഞു കൊടുത്തു, നബി ഇന്നെന്ന് പിന്നെ ശിഷ്യരെഴുതിയെടുത്തു. ഇത് പറയാൻ ഇനി ബാക്കി പറയാനുണ്ട് എനിക്ക്. എന്താ കാരണം? അവിടെയും ആരാ എഴുതിയിരിക്കുന്നത് ബൈബിള്? ഇവിടെ യേശു അല്ല എഴുതിയത്, യേശുവിൻ്റെ പിൻഗാമികളാണ് എഴുതിയത്. അതുപോലെ കൃഷ്ണനല്ല ഭാഗവതം എഴുതിയത്, ശ്രീരാമനല്ല ഭാഗവതം എഴുതിയത്. അതെഴുതാൻ വേറെ ആളിനെയാണ് വെച്ചിരുന്നത്. രത്നാകരനാണ് വാത്മീകിയായിട്ട് എഴുതിയത്. ഇതുപോലെ എല്ലാ പുരാണങ്ങളെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അവരാരും വന്ന കാലത്ത് ജനിച്ചല്ല, ഈ സമീപകാലത്ത് ജനിച്ചു. ഭഗവാനെ നേരി കണ്ടവരും അനുഗ്രഹം മേടിച്ചവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഈ ലോകത്ത് പലരും. എൻ്റെ അച്ഛൻ 4-5 കൊല്ലം ആയുള്ളൂ, അച്ഛൻ നാരായണ ഗുരുദേവൻ്റെ ഒരു പഴം വാങ്ങിച്ച് കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എൻ്റെ അച്ഛനും അമ്മയായിട്ട് ഒരു 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ, അവർ ബന്ധുക്കളുമായിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് കുടുംബത്തും ഗുരുദേവൻ്റെ അനുഗ്രഹവും ആശീർവാദവും കിട്ടിയിട്ടുള്ളതാണ്. മനസ്സിലായി? അപ്പം ഞാനിത് പറഞ്ഞത് വന്നത് ഗുരുദേവൻ സ്വന്തം കൈപ്പടയിലാണ് എഴുതിയിരിക്കുന്നത്. ആ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നതിനകത്ത് യാതൊരുവിധ മായവും ഇല്ല. മറ്റതൊന്നും ഞാൻ അവഗണിച്ച് സംസാരിക്കുകയല്ല. ആത്മീയ സംഘടനകൾ, സംഘടനാ പ്രവർത്തനത്തിന് അത് ബൈബിൾ ഭേദഗതി ചെയ്ത് ആ 4.5 വർഷത്തിന് മുമ്പ് വന്ന കൃഷ്ണൻ പറഞ്ഞതാണോ ചിലപ്പോൾ അതിനകത്ത്? ഇപ്പം നമ്മൾ അറിയുമ്പോൾ അത് ഈ മായം ചേർന്നോ ഇല്ലേ എന്ന് ആരെങ്കിലും പറയാനൊക്കോ? അത് രാമായണത്തിൽ മായം ചേർന്നില്ലെന്നോ ആരെങ്കിലും പറയാക്കോ? രാമനല്ലല്ലോ എഴുതിയത്, കൃഷ്ണനല്ലല്ലോ എഴുതിയത്. ഇത് വേണ്ടാത്താണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തോണം കേട്ടോ, നിങ്ങളെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തം കൈപ്പടയിലാണ് എഴുതിയത്, കർമ്മങ്ങൾ സ്വന്തമായിട്ട് എഴുതിയതാണ്. അപ്പോൾ അതിനകത്തുള്ള സത്യം എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ് ഗുരു പറഞ്ഞത്. അത് പ്രപഞ്ച സൃഷ്ടി രഹസ്യങ്ങളാണ് പറഞ്ഞത്. ആ എല്ലാ ഋഷീശ്വരന്മാരും ഇതറിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ജാതീയമായ മതിൽക്കെട്ടിൽ ഉള്ളിൽ തറച്ചിട്ട്. മനസ്സിലായോ മോനെ? നാരായണ ഗുരുദേവൻ മാത്രമാണ് ആ മതിൽക്കെട്ടിൽ നിന്ന് പുറത്തു വന്നിട്ട് സത്യം ലോകത്തിന് വെളിച്ചത്ത് വന്നത്. അതുകൊണ്ട് ആ സത്യം വെളിപ്പെടുത്താൻ നാരായണ ഗുരുദേവൻ്റെ ജന്മം എന്താണ് അത് വർണ്ണിക്കാൻ പറ്റുന്നതല്ല. അത് പിന്നൊരു സമയത്ത് ആ ജന്മത്തിൻ്റെ രഹസ്യങ്ങൾ പറയാം. അദ്ദേഹം തന്ന പ്രപഞ്ച സൃഷ്ടി രഹസ്യങ്ങൾ അതാണ് ഇനി നമ്മൾ അറിയേണ്ടുന്നത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തെ ഏറ്റവും വലിയ പരമസത്യത്തെ കണ്ടെത്തിയത് നാരായണ ഗുരു മാത്രമാണ്. ബാക്കിയെല്ലാം ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്തനാനയെ കണ്ടതുപോലെയാണ്. പലമത സാരവ് മേഘമെന്ന് പാരാതുലകിൽ ഒരാനയിലെന്തനെന്ന പോലെ പലവിധ സൂക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതിരുന്നിടണം എന്ന് പറഞ്ഞാൽ അന്തന്മാർ ആനയെ കാണാൻ പോയാൽ എങ്ങനെ ഇരിക്കും? ഓരോ അന്തനും ചെന്ന് കാലേത്തപ്പും
വാലത്തപ്പം ചെവിത്തപ്പം പള്ളയത്തപ്പം പള്ളയത്തപ്പ്യം പറയുന്ന പാറ പോലെ ഇരിക്കുന്നു, വാലത്തപ്പ്യം പറയുന്ന കുറ്റിച്ചൂല് പോലെ ഇരിക്കുന്നു, ചെവിത്തപ്പ്യം പറയുന്ന മുറം പോലെ ഇരിക്കുന്നു അല്ലേ. ഇതെല്ലാം ശരിക്ക് രൂപം പറഞ്ഞത് അവരെ തപ്പി നോക്കിയ രൂപം സത്യമല്ലയോ? ആ രൂപം പൂർണ്ണമായ ആനയെ ഈ അന്തം കണ്ടോ? അമ്മ, അമ്മയുടെ ഇതുവരെ ഉള്ള പ്രവർത്തനങ്ങളെല്ലാം ശരിക്കും അമ്മ ഒന്നും പഠിച്ച് അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്ന അല്ലെ, സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നതാണ്. അമ്മ എന്നെ പറഞ്ഞല്ലോ, ഒരു നിയോഗമാണ്. ആ ദർശനം കിട്ടിയതാവട്ടെ, ഗുരുദേവിൻ്റെ ദർശനം കിട്ടിയതാവട്ടെ, അതിനുശേഷം നടത്തുന്ന ഓരോ പ്രവൃത്തികളും അമ്മയുടെ ഒരു നിയോഗം, ഈശ്വരൻ തന്ന ഒരു നിയോഗം പോലെയാണ് അമ്മ ചെയ്യുന്നത്. അത് തന്നെയാണ് സത്യവും. അമ്മയ്ക്കിപ്പം ഈ ഡോക്ടറേറ്റ് കിട്ടിയത് പോലും ഇങ്ങോട്ട് വന്നതാണ്, ആ ഒരു ഇത് പോലും ഇങ്ങോട്ട് വന്നതാണ്. അപ്പം അമ്മ ഇപ്പം ഉടനീളം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കും കുറേയേറെ കീർത്തനങ്ങൾ പാടുന്നുണ്ട്. അതും സ്വാഭാവികമായിട്ടൊരു ഒഴുക്കിൽ വരുന്നതാണ്. അപ്പം അമ്മയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒന്ന് രണ്ട് കീർത്തനങ്ങൾ കൂടി നമുക്ക് വേണ്ടി ഒന്ന് ചൊല്ലാം. ഒരു നിമിഷമനരുമനാഥനൻ അരികിൽ സ്നേഹം ഞാൻ നുകരട്ടെ, ഒരു നിമിഷമനരുമനാഥനൻ അരികിൽ ശാന്തി ഞാൻ നുകരട്ടെ. ജോലി തിരക്കിന് ഇടയിലാകിലും തിരുമുമ്പിൽ അല്പം നിൽക്കാനും, തിരുമുഖം നോക്കി അനുധ്യാനം തിന മുഴുകാനും കൃപയരുളണം. അല്ലെങ്കിൽ എൻ്റെ അധ്വാനം ഒരു കരകണ കടലായിടും, തുഴയുവാൻ കൽപ്പില്ലാതെ ഞാനങ്ങോ നിലയില്ല ചുഴിയിൽ താണുപോ. ശാന്തിയും ശക്തി കേന്ദ്രവും നാഥാ നിൻ തിരുവടിയല്ലയോ. തിരുമുഖ കാന്തി പരിവേഷം വിട്ടാൽ എൻ ഹൃദയം വരണ്ടുപോ, എൻ ഹൃദയം വരണ്ടുപോ. ഒരു നിമിഷമൻ അരുമനാഥനിൻ അരികിൽ ശാന്തി ഞാൻ നുകരട്ടെ, ഒരു നിമിഷമൻ അരുമനാഥനിൻ അരികിൽ സ്നേഹം ഞാൻ നുകരട്ടെ. കൊച്ചു കൊച്ചു കീർത്തനങ്ങൾ പാടാം, വലുതാകുമ്പോൾ തോനെ സമയമെടുക്കും. ഒന്നിങ്ങ് വന്നെങ്കിൽ ഒരു നോക്ക് കാണാൻ, എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു, അകലെ എങ്ങോ കോണിൽ അറിയാതെ ഞാൻ എൻ്റെ അരികില എന്ന് നീ മറഞ്ഞിരുന്നു, അരികില എന്ന് നീ മറഞ്ഞിരുന്നു. അറിയാതെ ഞാനെന്നോ ആശിച്ചു പോയി, ഒന്നല്ലാതൊന്നൊന്നു കാണുവാനായി, കാലച്ചകേക്കാനായി കാതോർത്തിരുന്നു ഞാൻ മാസ്മരാമൊരു സന്ധ്യകളിൽ. ഈറൻമുടിയിൽ നിന്നിട്ടിട്ട് വീണ പോൽ എൻ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ,
ഈറൻ മുടിയിൽ നിന്നിറ്റേറ്റ് വീണപോൽ എൻ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ എൻ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ ആയിരം സ്വപ്നത്തിൽ പൂക്കൾ വിടർത്തി ഞാൻ ആരോരും അറിയാതെ കാത്തിരുന്നു ആരോരും അറിയാതെ കാത്തിരുന്നു ഒരു രാത്രി എങ്ങോ മറഞ്ഞിരുന്നു എൻ സ്വപ്നങ്ങൾ എല്ലാം മാഞ്ഞുപോയി പുതിയൊരു സ്വപ്നത്തിൻ വഴിത്തിരയിൽ ഞാൻ പൂർണ്ണ നീലാവിനായി കാത്തിരുന്നു പുതിയൊരു സ്വപ്നത്തിൻ വഴിത്തിരയിൽ ഞാൻ പൂർണ്ണ നീലാവിനായി കാത്തിരുന്നു ഒന്നിങ് വന്നെങ്കിൽ ഒരു നോക്കു കാണാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു അവസാനത്തെ രണ്ട് വരിയുടെ അർത്ഥം മനസ്സിലായോ ഒരു രാത്രി എങ്ങോ മറഞ്ഞിരുന്ന പുതിയൊരു സ്വപ്നത്തിന് വഴിത്തിരിവിൽ ഞാൻ പൂർണ്ണ നിലാവ് എന്ന് പറഞ്ഞപ്പോൾ പിടിയിട്ടില്ലേ അപ്പോൾ കിട്ടിയത് പൂർണ്ണ നിലാവിനായി കാത്തിരുന്നു അപ്പം ഒരു രാത്രി സ്വപ്നങ്ങളെല്ലാം അവസാനിച്ച് അപ്പോൾ കിട്ടിയത് പൂർണ്ണ നിലാവാണ് കിട്ടിയത് അതാണ് അതിനകത്തുള്ളത് അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് അവരെയൊക്കെ വിളിച്ച് വരുത്തുന്നതാണ് അത് പ്രസൻറ്റ് ചെയ്യുമോ അവരപ്പോഴേ അപ്പോഴേ പ്രസൻറ്റ് ചെയ്യുക അവരെല്ലാവരും ഒരുപോലെ അല്ലയോ എല്ലാവരുടെയും സഹായം ഉണ്ട് എങ്ങോട്ടിറങ്ങിയാലും ഗണപതിയാണെങ്കിൽ ചാടി വീഴും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അമ്പലത്തിലൊക്കെ പോയില്ല അമ്പലത്തിൽ പോയാൽ അവിടെ ചെന്നിട്ട് പറയുന്ന എന്തോ ഗണപതിയുടെ അടുത്ത് ധർമ്മത്തിന് വേണ്ടി നിലമുള്ളതല്ലേ നിങ്ങൾ അപ്പം ഞാൻ ചെയ്യുന്ന കർമ്മം അതാ തടസ്സങ്ങളെല്ലാം ഒക്കെ മാറ്റി എല്ലാം സപ്പോർട്ട് ചെയ്തതാണ് ഇത്രയേ ഉള്ളൂ എനിക്ക് ആരോഗ്യം താന്നെന്നും എൻ്റെ മക്കൾ ഒന്നാവണമെന്നൊന്നും ഞാനൊരു അമ്പലത്തിലും പറയത്തില്ല വേണമെങ്കിൽ നോക്ക് അല്ലെങ്കിൽ എനിക്ക് രോഗമുണ്ട് രോഗം സാധാരണ ഇരുമ്പ് കല്ലും അല്ലല്ലോ മനുഷ്യ ശരീരം അതിനിങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കണം അല്ലേ അല്ല വണ്ടിക്ക് പണി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചികിത്സിച്ചേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചികിത്സിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇപ്പം എല്ലാം ട്രെയിനിങ് തന്നു വെച്ചിരിക്കുകയാണ് നാളെ അങ്ങ് വീണ് ചത്താൽ അവരുടെ ജോലി ആര് ചെയ്യും ഇതുപോലെ ഒരു മനുഷ്യായുസ് മൊത്തവും ദൈവത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ ആരെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ ആരെങ്കിലും കിട്ടുമോ കിട്ടുമോ ഇത് 3 വയസ്സ് മുതൽ തുടങ്ങിയതാണ് നമ്മളറിയാതെ അറിഞ്ഞത് എപ്പോഴാണ് 50-ാമത്തെ വയസ്സിൽ 50-ാമത്തെ വയസ്സിൽ ഭർത്താവ് മരിക്കുന്നു അമ്മയ്ക്ക് ദർശനം കിട്ടുന്നു 3 കൊല്ലം കൂടെ ഭർത്താവ് ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് മക്കളൊക്കെ നല്ല നിലയിലാവണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം നടത്തി കൊടുത്തതിന് ശേഷമാണ് പുള്ളിയെ വിട്ടത് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഇടയിലും അമ്മ ശരിക്കും ഈ ഒരു ഗൃഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ടാണ് ഈ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നത് സമയം ഇല്ലാന്നോ അങ്ങനെ ഒന്നും ഒരു ഒഴിവൊഴിവും ഇല്ലാതെ എല്ലാ ഡ്യൂട്ടിയും ചെയ്ത് ആ ഗൃഹസ്ഥ ആശ്രമിയുടെ എല്ലാ ഡ്യൂട്ടീസും ചെയ്ത് അതിൻ്റെയോടൊപ്പം തന്നെയാണ് ഈ സമൂഹത്തിൽ വിഷമിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു ആശ്രയമായിട്ട് നിൽക്കുന്നത് ശരിക്കും ഒരു മാതൃകയാണ് അമ്മ അപ്പം അമ്മയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് അമ്മ
ഒരു വിഷയം നിർത്താതെ കുറേ നേരം അമ്മയ്ക്ക് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട് എന്ന് നമുക്കറിയാം. ആ ഒരു കഴിവ്, ആ ഒരു ഒഴുക്ക് എങ്ങനെയാണ് അമ്മയിൽ സംഭവിക്കുന്നതെന്നുണ്ട് പറയാമോ? തീർച്ചയായിട്ടും അമ്മ ഈ പറഞ്ഞതുപോലെ ഗൃഹസ്ഥ ജീവിതത്തിനിടയിൽ കിട്ടിയതാണ് ഈ ദർശനം. പിന്നെ ഞാൻ ആ ദർശനം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ദർശനത്തിന് കിട്ടാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പ് എനിക്ക് വേണ്ടായിരുന്നല്ലോ. എന്നെ വിളിച്ച് തന്നില്ലേ, എന്താ എവിടെയാണോ എവിടെ വച്ചാണോ ഈ ദർശനം കിട്ടുന്നത്, എൻ്റെ ജീവിതം കുടുംബജീവിതം ഏത് ഭാഗത്താണോ ഈ ദർശനം കിട്ടിയത്, ഇത് രണ്ടും തുടർന്ന് പോകുമായിരുന്നു. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ട്, ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. ഞാൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയവളല്ല. ഒരു മനുഷ്യർ ഈ ലോകത്തേക്ക് പിറന്നു വരുമ്പോൾ അവർ ഈ ലോകത്തിന് വേണ്ടി നന്മ ചെയ്യാനാണ് ഇങ്ങോട്ട് ദൈവം തമ്പുരാൻ പടച്ചു വിടുന്നത്. പക്ഷേ ഈ ലോകത്ത് കണ്ണു തറന്ന് നോക്കുമ്പോൾ ഞാനെന്നോ എൻ്റേതെന്നോ എനിക്കെന്നുള്ള സ്വാർത്ഥതയിൽ കൂടിയാണ് ജീവിച്ച് വന്നിട്ടാണ് അവർ കാട് കയറി പോണത്. പക്ഷേ യഥാർത്ഥ സത്യം എന്താണ്? ആ സത്യം നമ്മൾ സൽക്കർമ്മ ഓരോരുത്തർക്ക് വ്യത്യസ്തമായ രൂപം, വ്യത്യസ്തമായ നാമം, വ്യത്യസ്തമായ ചിന്താഗതി ഇല്ലേ, എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഒന്നെല്ലാവർക്കും ഒരുപോലെ, ഏതാ? ജീവ ആത്മാവ്. ആ ജീവ ആത്മാവ്, ആത്മാവാരും കാണുന്നില്ലല്ലേ. അതിന് ദേഹവും ദേഹിയുമായി പോർവിളി ചെയ്തിടുമ്പോൾ ദേഹത്തിനത്രേ മൂഢൻ സ്ഥാനത്തെ കൽപ്പിക്കുന്നു. ഇത് സത്യമല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ തുടർന്ന് ജനത്തിന് പോകണം. അതിൽ വ്യത്യസ്തമായ ജന്മങ്ങൾ വരുന്നു. ഈ ജന്മം വരണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം എന്നെ വിളിച്ച് തരണമെങ്കിൽ ഇവിടെ തുടങ്ങിയതല്ല, ഈ 3 വയസ്സ് മുതലുള്ളതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിനെ എന്നിൽ നിർത്താതെ ഞാൻ പൊതുവിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു 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 ഉപദേശമാണ്, മുജമ്മത്ത് നമ്മളെ സൽക്കർമ്മം ചെയ്തവരായിരിക്കും. അതിന് മുജന്മങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം, സൽക്കർമ്മം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരവസ്ഥ നമുക്കുണ്ടാവുന്നത്. ഈ അവസ്ഥയിൽ ജന്മം കൊണ്ടാൽ നമ്മൾ ആലോചിക്കണം, ശ്രീകൃഷ്ണൻ വന്ന് എന്തുമാത്രം യാതന അനുഭവിച്ചു. ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, ശ്രീയേശു ആര് വന്നിട്ടുണ്ടെങ്കിലും ദുഃഖം അനുഭവിച്ചില്ലേ? എന്താണ്? അധർമ്മത്തിൻ്റെ കൂത്തരം കൊള്ളപ്പെടാണ് ധർമ്മിഷ്ഠരെ അയക്കുന്നത്. അവരിങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണ്? അധർമ്മത്തിൻ്റെ കൂത്തരങ്ങ. അപ്പം ധർമ്മത്തിൻ്റെ തേര് തെളിക്കണം. ധർമ്മത്തിൻ്റെ തേര് തെളിക്കുക എന്ന് പറയുന്ന ഒഴുക്കിനെതിരെയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിനിടയിലാണ് ഇവർ ഈ അനുഭവിച്ചത് മൊത്തം. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് അവരാരും വന്ന കൃഷ്ണൻ വന്ന കാലമല്ല, ഇന്ന് ശ്രീരാമൻ വന്ന കാലമല്ല, യേശു വന്ന കാലമല്ല, നബി വന്ന കാലമല്ല, ബുദ്ധൻ വന്ന കാലമല്ല, നാരായണ ഗുരുദേവനും വന്നിട്ട് പോയിട്ട് 96 വർഷമായി. അപ്പം ആ കാലവുമല്ല, അതും കടന്നുപോയി. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയണ്ട, എവിടെ പറയാനാ, എവിടെ തുടങ്ങാനാ, എവിടെ എവിടെ അവസാനിപ്പിക്കാനാ, ആ അവസ്ഥയിലാണ് ചെന്ന് നിൽക്കുന്നത് അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ, എന്നാൽ മുൻകാലങ്ങളിൽ ദുഷ്ടത ഇല്ലായിരുന്നെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇപ്പം ഇതെല്ലാം ശാസ്ത്രം ഇതെല്ലാം കൊണ്ട് നടന്ന് പ്രചരിപ്പിക്കുക. ശാസ്ത്രമാണ് ആ ജോലി ചെയ്യുന്നത്. ധർമ്മപ്രചരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ശാസ്ത്രമാണ് ഇതെല്ലാം കൊണ്ട് നടക്കുന്നത് അല്ലേ. ശാസ്ത്രം ആണ് ഈശ്വരനെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ വന്ന തലമുറ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന അവരുടെ അവർക്ക് പിന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ചിന്താഗതി, ഒരു തെറ്റായ ചിന്താഗതിയാണ് ശാസ്ത്രമാണ് ഈ ലോകത്ത് അതിനപ്പുറത്തോട്ട് പിന്നൊന്നുമില്ലെന്ന്. പക്ഷേ എത്ര മണ്ടത്തരമാണെന്നറിയാം, ആധ്യാത്മികയുടെ താഴെയാണ് ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മൊത്തം അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നത് ആത്മീയതയാണ്. ഈ ശാസ്ത്രം, ശാസ്ത്രജ്ഞൻ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വന്തം അവകാശപ്പെടുക കുടുംബ സ്വത്ത് പോലെ, അത് പ്രശസ്തിയും പെരുമയും പണവുമാക്കുകയാണ് അല്ലേ. അപ്പോൾ ശാസ്ത്രത്തെ ശാസ്ത്രമെന്ന് പറയുന്ന ആത്മീയതയെ വിൽക്കാൻ അവർ വിചാരിച്ചാൽ നടക്കത്തില്ല. ഈ എന്തുണ്ടാക്കിയാലും ഈ ഉണ്ടാക്കുന്നത് ഏതെവിടെന്നാ? അത് പരാശക്തിയായ, അപ്പം ദേവി പകുതി ദേവം പകുതി, പരാശക്തിയായ ദേവി എന്ന് പറയുന്ന അമ്മയാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ സൃഷ്ടി. ഈ കാണുന്ന സർവ്വ ചരാചരങ്ങളും ആ സൃഷ്ടിയാണ്. ഇതിനത്രയും ജീവൻ കൊടുത്തിരിക്കുന്നത് പരമാത്മ ചൈതന്യമാണ്. ഇതിൽ ജീവൻ കൊടുത്തിരിക്കുന്ന ജീവാത്മാവിന് അതിന് തർക്കമില്ലല്ലോ. ഇത് രണ്ടും
പഠിക്കാതെ പഠിപ്പിക്കാൻ ആളില്ലാഞ്ഞുകൊണ്ടാണ് പഠിക്കാൻ ആളില്ല പഠിക്കാൻ പറ്റാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ പഠിക്കാനാണെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഉള്ളതുപോലെ ബുദ്ധി ശക്തി അറിവും കഴിവും വേറെ മുൻ തലമുറയ്ക്കോ നമ്മുടെ കാലഘട്ടത്തിലോ ഇല്ലായിരുന്നു. അപ്പം ഇത്രയും ബുദ്ധി ഇതെല്ലാം ഉള്ളപ്പോൾ ഇവരൊക്കെ വേണ്ട രീതിയിൽ ആധ്യാത്മികത പഠിപ്പിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ ലോകം നന്നായേനെ. കുട്ടികളെ കുറ്റം പറഞ്ഞ് നൂ നൂ എന്നും പറഞ്ഞ് ജനറേഷൻ എന്നും പറഞ്ഞ് കളിയാക്കി ആക്ഷേപിക്കുന്നതിനകത്ത് ഈ രക്ഷകർത്താക്കൾക്കല്ല പ്രായമായവർക്കും മൊത്തം പങ്കുണ്ട്. അവരെ അങ്ങനെയല്ല, അവരൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. പറയേണ്ട സമയത്ത് കതിർമേ കൊണ്ടാണ് ഇപ്പോൾ വളം വയ്ക്കുന്നത്, അപ്പോഴത്തേക്ക് ഇവർ മൂലയിലായി കിടപ്പരോഗിയായിട്ടാണ് അവരെ ഉപദേശിക്കാൻ ചെന്നാൽ പറ്റൂ. അവർ കുഞ്ഞിനെ എടുത്ത് വളർത്തുന്ന സമയത്ത് അവരുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം മുതലേ ആത്മീയത എന്താണെന്ന് അവരെ പഠിപ്പിക്കണം. ആ പഠിപ്പിച്ചിരുന്നു എങ്കിൽ അവരതിലൂടി വളർന്നു വരാം. അങ്ങനെ ഈശ്വരീയത ഉള്ള കുടുംബത്തിൽ എത്ര കുട്ടികൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ രക്ഷപ്പെടുന്നില്ലേ. അല്ലാതെ മദ്യപിച്ചു മതോന്മത്തരായി വന്ന് സൃഷ്ടിയും സൃഷ്ടാവ് സൃഷ്ടിക്കുള്ള സാമഗ്രിയായിട്ട് നടന്നിട്ടുള്ളതെല്ലാം ലോകം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ മക്കളെ. ആണോ അത്രയും ലോകം നശിപ്പിക്കുകയല്ലേ? അത് തിരിച്ചറിയാൻ കിട്ടില്ലേ? എൻ്റെ വിലമായ സംശയം ആധ്യാത്മികതയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയും ആത്മീയത എന്താണെന്ന് അത് പറഞ്ഞു കേൾക്കാനുള്ളതല്ല അനുഭവിച്ചറിയാനുള്ളതാണ്. അപ്പം ഏതായാലും ഒരദൃശ്യ ശക്തി ഈ ലോകത്തുണ്ടെന്ന് സർവ ജനങ്ങൾക്കും നിരീശ്വര വിശ്വാസിയും പറയുന്നുണ്ട്. അദൃശ്യമായ ഒരു ശക്തി. ശരി, നീ സത്യം, നീ ജ്ഞാനം, ആനന്ദം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിനകത്ത് രൂപം പറയുന്നില്ലല്ലേ. എന്നാ അങ്ങനെ ആയിക്കോ, നീ അത് ഉൾക്കൊള്ളു. ഇത് ആക്കാണ്ട് വേണ്ടിയാ പറയുന്നത്. ഞാൻ പറയുന്നെങ്കിൽ മോന് വേണ്ടിയാ. ഞാൻ സർവജ്ഞ പീഠം കയറി കഴിഞ്ഞു. അവിടെയാ ഇവിടെ തെറ്റുപറ്റിയത്. ഞാൻ സർവജ്ഞ പീഠം കയറിയെന്നും പറഞ്ഞ് മോനോട് പറയുക, മോനോട് ആ ചിന്താഗതിയിലാണ് മോനെ പഠിപ്പിക്കുക. അതല്ല വേണ്ടുന്നത്. അങ്ങനെയല്ല, അനുഭവമാണ്. സംഭാഷണത്തിലൂടി, സ്പർശനത്തിലൂടി, പ്രസാദത്തിലൂടി, ദർശനത്തിലൂടി ഈ ആധ്യാത്മികമായ ചൈതന്യത്തെ, പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യണം ലോകം മുഴുവൻ. തർക്കമുണ്ടോ? നാലവസ്ഥ, നാലവസ്ഥ. ആധ്യാത്മിക മികവുള്ള പരമാത്മ ജീവാത്മ ബന്ധം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് ഈ സർവചരാചരങ്ങൾക്കും പോസിറ്റീവ് എനർജി കിട്ടുവാൻ അവസ്ഥയുണ്ട്, ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ദർശനത്തിലൂടെ, അവരുടെ ശബ്ദത്തിലൂടെ, അവരുടെ പ്രസാദത്തിലൂടെ, അവരുടെ സ്പർശനത്തിലൂടെ തഴുകരുത്. മനസ്സിലായ മോനെ? ഇത് എവിടുന്ന്? ഈ ഇങ്ങനെയുള്ള ഒരു ശരീരത്തിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുമെന്നാണ്. അങ്ങനെയുള്ള ശരീരം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട്, അവരെയൊക്കെ ചവിട്ടി തൂത്തിട്ടിരിക്കുക. എല്ലാവരുടെയും ഒരു ചിന്താഗതി അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നത് ദൈവത്തെ തിരിച്ചറിയാൻ സന്യാസം ആവശ്യമാണെന്ന്. ആ ചിന്താഗതിയെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ എനിക്ക് ദർശനം തന്നത്. ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല, ഞാൻ ഒരു ദേവനോടും ചോദിച്ചിട്ടില്ല, ഗുരുവിനോടും ചോദിച്ചില്ല, എന്നെ വിളിച്ച് തന്നതാണ് ഈ ദർശനം. 1999 കിട്ടിയതാണ്.
ഞാൻ അത് കിട്ടിയതിന് ശേഷം എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ അടിപടലേ ഒരു മാറ്റം. സ്വാർത്ഥത അല്ലെങ്കിലും ഇല്ലായിരുന്നു, ജാതി അല്ലെങ്കിലും ഇല്ലായിരുന്നു, പക്ഷേ എല്ലാം ഒന്നാണെന്ന് എന്നറിഞ്ഞാൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ. ജീവജാലങ്ങളായാലും മനുഷ്യനായാലും ജീവജാലങ്ങളിൽ വ്യത്യസ്തമായ ഒരു ജീവി മനുഷ്യൻ. അത് ശ്രേഷ്ഠമാണ്, അത് ശ്രേഷ്ഠമായ ജന്മമാണ്. ആ ജന്മത്തിലാണ് നമ്മൾ ഈ കോടി ജന്മങ്ങളെടുത്താണ് അതിന് ശേഷമാണ് മനുഷ്യജന്മ. ഈ ജന്മത്തിൽ സൽക്കർമ്മം ചെയ്ത് വേണം നമുക്ക് പിന്നെ ജനന മരണങ്ങളില്ലാത്ത അവസ്ഥയിൽ എത്തുന്നത് എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ ലയിക്കേണ്ടുന്നത്. അപ്പം നമ്മളിൽ ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവ് ഉണ്ടായിട്ടാ ആ സംഭവം പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡിയാണ്. അപ്പം ഈ സംഭവം ഉണ്ട് എന്നുള്ളതിന് തർക്കമില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ആരും അത് കണ്ണിൽ കാണുന്നതില്ല. അപ്പോൾ ആ കണ്ണിലും കാണാത്തത് കൊണ്ട് അതിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഞാനെന്നോ എൻ്റേതെന്നോ എനിക്കെന്നുമുള്ള ആ സ്വാർത്ഥത അനുസരിച്ച് ജീവിക്കുക. കുറേ ധനം ഉണ്ടാകണം, അത് ഏത് വഴിയായാലും എന്ത് ധർമ്മമാണോ അധർമ്മമാണോ ആരും അതിന് വില കൽപ്പിക്കുന്നില്ല. പക്ഷേ ധർമ്മം പിന്നെ അധർമ്മവും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ആത്മാവിൽ അത് കണക്റ്റ് ചെയ്തിരിക്കുക. അതൊരു കമ്പ്യൂട്ടറാണ്. അത് ധർമ്മം നാം ചെയ്യുമെങ്കിൽ ആ കമ്പ്യൂട്ടറിലടിക്കും, അധർമ്മം ചെയ്യുമെങ്കിലും അടിക്കും, രണ്ടും എങ്ങോട്ടും പോവില്ല. ഇത് മാത്രമാണ് നമ്മുടെ ജനനത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ജീവിതയാത്രയിൽ നമ്മുടെ സമ്പാദ്യം. ഇതാ, ഇത് രണ്ടുമാണ്, എങ്ങും അങ്ങും പോവില്ല. ജീവാത്മാവ് പോകുമ്പോൾ ഇതുമായിട്ടാണ് പോണത്. IAS വരെ പഠിച്ചാലും അതും അങ്ങ് പോവുക. ആത്മാവ് എന്താണ്? അപ്പം താനും പരബ്രഹ്മ വസ്തു ഒന്നെന്ന അദ്വൈത സത്യം കർമ്മത്തിലൂടെ അനുഷ്ഠിക്കൂ എന്നാണ്. കർമ്മത്തിലൂടെ അനുഷ്ഠിച്ചിട്ടാണ് പരമാത്മാ ചൈതന്യവും പരമാത്മജ്ഞാനിയും നാരായണ ഗുരുവിന് കിട്ടിയത്. ആ അറിവ് തന്നെയാണ് ആത്മോപദേശ ശതകത്തിലൂടെയും ദൈവദശകത്തിലൂടെയും നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ അപ്പം താനും പരബ്രഹ്മ വസ്തുവും ഒന്ന് ആണ് എന്ന് അദ്വൈത സത്യം. അപ്പം അദ്വൈത സത്യം എന്ന് പറയുമ്പോൾ അവിടെ ശങ്കരാചാര്യനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ശങ്കരാചാര്യരുടെ സനാതന ധർമ്മത്തിൻ്റെ അടിത്തറയാണ് അദ്വൈത ബോധം. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര പേര് ഈ അദ്വൈത ബോധം എന്താണെന്ന് കൃത്യമാക്കിയിട്ടുണ്ട്. കൃത്യമാക്കാത്തതിൻ്റെയും ആ വഴി ജീവിതയാത്ര തുടരാത്തതിൻ്റെയും പേരിലാണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതിനെ ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തതാണ് ശ്രീനാരായണ ഗുരു. ശങ്കരാചാര്യർ തുടങ്ങിയ ആ അദ്വൈത ബോധത്തെ ഉൾക്കൊണ്ട് ജീവിച്ച് ആ ജീവിതാനുഭവങ്ങളാണ് ലോകത്തിന് കൊടുത്തത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കൃതികൾ 60 എഴുതി, ഉപകൃതികൾ എഴുതി എന്നൊക്കെ പറയുന്നില്ലയോ, നമ്മളൊന്ന് ചിന്തിക്കണം. ആ കൃതി കാണാ പഠിച്ചുണ്ടോ, കാസറ്റ് ഉണ്ടാക്കി അത് കേട്ടുണ്ടോ, നമ്മളിൽ എന്ത് വല്ല മാറ്റവും വരുമോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുക. നമ്മളിപ്പോൾ IAS വരെ പഠിക്കുന്നു, എന്തിനാ, പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികൾ പഠിക്കുന്നത് പോലെയുള്ളു. ഇത് നമ്മൾ പോകുമ്പോൾ, ശരീരം പോകുമ്പോൾ ഈ കൃതികൾ പഠിച്ചത് അങ്ങ് പോകും. ഈ കൃതികളിൽ എന്തെങ്കിലും ഒരു അംശമെങ്കിലും അത് ഉൾക്കൊണ്ടിട്ട് ആ വഴി ജീവിതയാത്ര തുടങ്ങി നമ്മൾ ആ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ, ഇത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം അതുപോലെ തിയറിയും പ്രാക്ടിക്കലും. അപ്പം നമ്മൾ പഠിക്കുന്നത് തിയറിയാണെങ്കിൽ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അനുഭവങ്ങൾ മൂന്നാമതൊരെന്നാ കണ്ടെത്താൻ പറ്റുന്നത്. അപ്പം ലോകം മുഴുവനും പരമാത്മസ്വരൂപശക്തിയാണ്, മഹാസാഗരമാണ്. ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗുരു ഒരു മഹാസാഗരമാണ്. അപ്പം ഒരുപാട് പേര് ഗുരുവിനെ കുറിച്ച് അറിയുന്നുണ്ട്. അപ്പം പലരും വിചാരിച്ചിരിക്കുന്നു ഗുരു എൻ്റെ സ്വന്തമാണെന്ന്. പലർക്കും ചിന്താഗതിയുണ്ട്. അതൊക്കെ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ യാത്ര ചെയ്യുന്ന ദർശനം കിട്ടിയിട്ട് 22 കൊണ്ട് ഞാൻ ലോകം ചുറ്റുക. എനിക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് പുസ്തകം കാണാൻ പഠിച്ച് നിങ്ങളോട് പറയുന്നേക്കായും അത് പ്രായോഗികമാക്കിയതിന് ശേഷം എൻ്റെ അനുഭവം പറയുമ്പോഴും മൂന്നാമതൊരെണ്ണമാണ് കിട്ടുന്നത്. ഇപ്പം തിയറി പ്രാക്ടിക്കലാകുമ്പോൾ കിട്ടുന്നത് എന്താണ്? മൂന്നാമതൊരു സംഭവമാണ്. അത് ടെക്നോളജിയാണ് അല്ലേ. അപ്പം ശാസ്ത്രവും ആത്മീയതയും എന്ന് പറയുമ്പോഴേ അത് നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. അപ്പം ശാസ്ത്രം തന്നെയാണ് ആത്മീയത. അപ്പം നമ്മളിൽ
ആ പക്വത, ആത്മീയമായ പക്വത നമുക്കുണ്ടെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാലവസ്ഥയെ സ്പ്രെഡ് ചെയ്യാൻ കഴിയും. ആ സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെയുണ്ട് ശാസ്ത്രം. ഇപ്പം തിരുവനന്തപുരത്ത് ഇരുന്നുണ്ട് നമ്മുടെ യേശുദാസ് പാടുവാണ്. ആ യേശുദാസ് അവിടെ തിരുവനന്തപുരത്ത് നിന്ന് പാടുവാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്തൊരു ബോക്സ് വെച്ചാൽ കാണുകയും ചെയ്യാം കേൾക്കുകയും ചെയ്യാം. ഇതിനകത്ത് എന്ത് ടെക്നോളജിയാണ്? അവിടെ നിന്ന് ശാസ്ത്രം ശബ്ദ തരംഗങ്ങളാക്കുന്നു, രൂപതരംഗങ്ങളാക്കുന്നു. അവിടെ ശാസ്ത്രമാണ് അത് ചെയ്യുന്നത്. ഈ ശാസ്ത്രം മൊത്തം ഈ ലോകത്തുള്ള മുഴുവനും എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിനകത്ത്. പരമാത്മ ജീവാത്മ ബന്ധമുണ്ടെങ്കിൽ ഉണ്ട്, ജീവാത്മാവിനുണ്ട്, പക്ഷെ തിരിച്ചറിയാൻ വയ്യ. പരമാത്മ ബന്ധം വരുമ്പം പിന്നെ വേറൊന്നുമില്ല, ജീവാത്മാവ് സ്വയം അറിഞ്ഞോളൂ അതിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കൈ, ഒരു കാല്, കണ്ണ്, മൂക്ക്, ചെവി, കാല്, ഇതെല്ലാം നമ്മൾ പറയുന്നില്ലേ, ഇതെല്ലാം എന്തിൻ്റെതാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്, ഓരോ ഭാഗങ്ങൾ. അതുപോലെ തന്നെയാണ് പരമാത്മ സ്വരൂപ ശക്തിയുടെ ഓരോ അവയവങ്ങളാണ് ഈ ലോകത്ത് കാണുന്ന സർവ്വതും. ഒരു സംശയമില്ല. ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഇത് പകർത്തുക. അപ്പോൾ രാമായണവും ഭാഗവതവും ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും ഉപനിഷത്തും ഒന്നും പഠിക്കണ്ട. പഠിക്കുന്നത് തെറ്റാണെന്നും പഠിക്കണ്ടെന്നും പറയല്ല, പരമാത്മ സ്വരൂപ ശക്തിയെ അറിയാൻ വേണ്ടി ജീവാത്മ പരമാത്മ ബന്ധമുണ്ടാവുക. ആ ബന്ധമുണ്ടാവുന്നത് ആത്മാവിനെ ഉപദേശിക്കുന്ന 100 പദ്യങ്ങളിൽ ആ മാർഗം കൊടുത്തിട്ടുണ്ട് നാരായണ ഗുരു. ആ 100 പദ്യം പഠിക്കണ്ട, 5, 8, 10 പദ്യത്തിനകത്ത് എല്ലാം പോകുന്ന വഴികളാ, ബാക്കിയെല്ലാം പോകുന്ന വഴി. പ്രധാനപ്പെട്ട 10 പദ്യം അതിനകത്ത് പഠിച്ചാൽ മതി. ആ പഠിക്കുമ്പോൾ ജീവാത്മ പരമാത്മ ബന്ധം എന്താണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ? ആ ബന്ധം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റേതായ അംശമായി മാറി പൂർണ്ണം, പൂർണ്ണമിതം, പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാതാവ മാതായ പൂർണ്ണമേവാവശേഷ്യതേ. അപ്പോൾ പൂർണ്ണത്തിൽ നിന്ന് എടുത്താലും പൂർണ്ണം, ശേഷിക്കുന്നതും പൂർണ്ണം, അംശവും പൂർണ്ണം. ഭാഗികമായ എടുത്താൽ അത് ഭാഗികമാണ്. അപ്പോൾ ആ പൂർണ്ണത്തിൻ്റെ അർത്ഥം പോലും മനസ്സിലായില്ലേ? പൂർണ്ണ അംശം ആയി ആര് മാറുന്നു? നമ്മുടെ ജീവാത്മാവ് മാറുക. പരമാത്മാവെന്ന പൂർണ്ണത്തിൽ നിന്ന് നമ്മുടെ ജീവാത്മാവ് പൂർണ്ണാംശമായി മാറുന്നു. ആ പൂർണ്ണാംശമായി മാറുമ്പോൾ ഉണ്ടല്ലോ കാലചക്രം കറങ്ങി, ശാസ്ത്രവും വളർന്ന് ഇവിടെ എത്തി. ഇപ്പോഴെന്താ വേണം, എങ്ങനെ ജീവിക്കണം എന്ന് ആര് പറഞ്ഞു തരും? പരമാത്മാവ് നമുക്ക് കാട്ടിത്തരും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രൂപം, നമ്മൾ പറന്ന് നടക്കുന്ന ഒരു മനസ്സാണ് പറന്ന് നടക്കേ. ഇപ്പം നമ്മുടെ മനസ്സിന് ഇപ്പം അമ്മയെ നോക്കിയിരിക്കുകയാണ് മോനെ, അമ്മയുടെ ദർശനം, മോൻ്റെ ദർശനം അമ്മയ്ക്കും അമ്മയുടെ ദർശനം മോനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അഭിമുഖമായി. അപ്പം പരമാത്മ ജീവാത്മ ബന്ധം അവിടെ ഉണ്ടാവുകയാണ്. അതുപോലെ അപ്പോൾ നമ്മുടെ ഈ ഒരവസ്ഥയിൽ നിന്ന് സാധാരണ ഭൗതിക ജീവിതം നയിക്കുന്ന ഒരാളിന് ഇത് ശ്രദ്ധിക്കാവുന്ന പോകുന്ന ആളിന് ഇതെന്താണെന്ന് തിരിച്ചറിയത്തില്ല. ആ ആളിൻ്റെ മനസ്സ് എവിടെയാണെന്നറിയോ? അയാൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ അയാൾ എവിടെ വരെ കറങ്ങുമെന്നറിയാം. ആ മനസ്സിങ്ങനെ ചക്രം കറങ്ങും മാതിരി അങ്ങ് കറങ്ങും. അപ്പോൾ അങ്ങനെ കറങ്ങുന്നതല്ല ഇത്. ഇത് കറങ്ങിക്കൂടാ, ഇത് ഒരു പോയിന്റിൽ നിർത്തുക. ആ നിർത്തിയാൽ മാത്രമേ നമുക്ക് കണക്ഷൻ കിട്ടൂ. ട്രാൻസ്ഫോമറിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന കണക്ഷൻ എവിടെയെങ്കിലും ബ്ലോക്കായാൽ കറണ്ട് പാസ് ചെയ്യില്ല. ഈ കറണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ കറണ്ട് തന്നെ. അതാ പറഞ്ഞ കറണ്ടെല്ലാം ഒന്നാ, വസ്തുക്കൾ വ്യത്യാസമാണ്. അപ്പോൾ ശാസ്ത്രജ്ഞൻ വസ്തു ഉണ്ടാക്കി, അവൻ വസ്തു ഉണ്ടാക്കി അവിടെ വെച്ചെന്ന് വിചാരിച്ചു, ഒരു ഫലവുമില്ല. അത് കറണ്ട് കണക്ഷൻ ഇല്ലെങ്കിൽ ഫലവും നടക്കുമോ? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിലും ചെയ്ത് നിങ്ങളെങ്കിലും പോയി പത്തെടുത്ത് പറയട്ടെ എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അയാൾ കുടുംബസ്വത്തല്ലല്ലോ.
അപ്പോൾ അത് ഈ വകുപ്പിൽ കൂടെ പെട്ടെന്ന് പോകുന്നതിൻ്റെ അടുത്ത് ഭേദമതിയിട്ട് കാര്യമില്ല. അവിടെ ഇരുന്നും വെച്ചും അനങ്ങാതെ കുത്തിയിരുന്ന ഒരു മൈക്കിൻ്റെ മുമ്പിൽ ചമ്രം പണിഞ്ഞിട്ടിരുന്ന് പറഞ്ഞ് പയ്യ പറഞ്ഞ് നേരിച്ചിട്ട് കേൾക്കാനായിട്ട് വേദാന്ത പഠിച്ച കുറേ പേരെ കിട്ടൂ. ഈ കൂലിപ്പണിക്ക് പോയി കിടക്കുന്ന പിന്നെ ജന പിന്നെ സാഗരങ്ങൾ പുറത്ത് കിടക്കുകയാണ് ചങ്കുമ്പത്തേക്കെ അറിയാൻ വയ്യ. പൊതുജനങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഇതൊന്നും തിരിച്ചറിയാഞ്ഞിട്ടില്ലേ അവരിതൊക്കെ? അവർ തിരിച്ചറിഞ്ഞാലുണ്ടല്ലേ, തിരിച്ചറിഞ്ഞ അപ്പോൾ അവിടെ വേണ്ടുന്നത് എല്ലാവരും ഭക്തിയുണ്ട്. പിന്നെ മോട്ടിക്കാൻ പോണവനും ഭക്തിയുണ്ട്, സർവത്ര ഭക്തിയുണ്ട്. പക്ഷെ ഭയമില്ല, ഈ ഭയമുണ്ടാകണം. ഓരോരുത്തരുമേ ജനിക്കുമ്പം ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് ഓരോ മനുഷ്യർക്കും. അത് പിന്നെ അച്ഛനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, സഹപ്രവർത്തകരോട്, നാടിനോട്, പിന്നെ രാഷ്ട്രത്തോട്, ലോകത്തോട്, ഓരോ വ്യക്തിക്കും ഉണ്ട്. അത് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം കിട്ടൂ. മനസ്സിലെ? അപ്പോൾ എന്തോ അറിഞ്ഞോ അറിയാതെയോ അവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ ജീവിച്ചു വന്നു. സ്വാർത്ഥതയില്ല, എൻ്റെ ദുഃഖത്തിൽ കരുണയുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരവസ്ഥ എനിക്ക് 50-ാമത്തെ വയസ്സിലുണ്ടായത്. ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാന്തം പിടിക്കുമാതിരി ഞാൻ അതിലങ്ങ് ലയിക്കുക. പിന്നെ ഉള്ളതെല്ലാം ബാഹ്യമായിട്ടുള്ളതൊക്കെ ഇന്ന് കാണുന്നു, നാളെ ഇല്ലാത്തതാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ, ശ്രീകൃഷ്ണൻ പറഞ്ഞ പൂന്താനം എഴുതിയില്ലേ, കണ്ട് കണ്ടെങ്കിരിക്കും ജനത്തെയും കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭഗവാന്. അതെല്ലാം നമ്മൾ ഇവരെല്ലാം പറഞ്ഞതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഒന്നിന് സാമ്യപ്പെട്ടത് അടുത്തതിൽ കാണും. ഇങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോവുക. ഈ കർമ്മമെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കർമ്മമാണ്. കുടുംബ ജീവിതം നയിച്ച് മക്കൾ അവരെ പിന്നെ പ്രാപ്തരാക്കി വളർത്തി പ്രാപ്തരാക്കി അവരെ ഏൽപ്പിക്കേണ്ടുന്നിടത്ത് സദാചാരപ്രകാരം ഏൽപ്പിക്കേണ്ടുന്നിടത്ത് ഏൽപ്പിച്ച് ഇതെല്ലാം നമ്മുടെ കടപ്പാടുകളാണ്. അത് പൂർത്തിയാക്കുക. ഈ കടപ്പാടിനെ പ്രതിഫലിച്ച് നോക്കേ ചെയ്യണ്ട. മക്കൾ തരും, അവർ തരും, അയൽവക്കക്കാർ തരും, ഞാൻ നന്നാക്കിയവരൊക്കെ തരുമെന്ന് വിചാരിക്കരുത്. ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ കടപ്പാടാണ്. എൻ്റെ ജീവിതം ഞാൻ ഇവിടം വരെ ജീവിച്ച്, എനിക്ക് സാക്ഷാത്കാരം കിട്ടുന്നിടം വരെ ഞാൻ ജീവിച്ചെങ്കിൽ അതെൻ്റെ കടപ്പാടാണ്. ഇനി എനിക്ക് ഒരുപാട് കടപ്പാട്, ഒരുപാട് കടപ്പാട്. ലോകത്ത് തന്നെ എനിക്കെന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ പറയാനുണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് എന്തൊക്കെയോ പറയാനുണ്ട്. അത് ഭഗവാന്റെ അടിമയായിട്ട്, ഭഗവാന്റെ ദാസിയായിട്ട് ഏറ്റുവാങ്ങി ഈ ലോകത്തോട് മായം ചേർക്കാതെ വിളിച്ചു പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഈ ദൗത്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഉണ്ടെങ്കിലേ ഷോക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പം ദർശനം ഉണ്ടോ ഇല്ലെന്നൊന്നും അന്വേഷിക്കണ്ട. കറണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കറണ്ട് കിട്ടുന്നെങ്കിൽ ഷോക്ക് കിട്ടുന്നെങ്കിൽ കറണ്ടുണ്ട്. അപ്പോൾ ആ വഴി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ, നിങ്ങൾ നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചു, കാഷായം വേണ്ട, രുദ്രാക്ഷം വേണ്ട, പിന്നെ ബ്രഹ്മചര്യവ്രതം വേണ്ട. അവിടെ എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട് ബ്രഹ്മചര്യവ്രതത്തിന്. ആ ബ്രഹ്മചര്യവ്രതം ഇവിടെ ഉള്ള സർവ്വ സ്ത്രീകളും അങ്ങ് ബ്രഹ്മചര്യവ്രതം എടുത്താൽ ലോകമേ ബ്ലോക്കാവുക, സൃഷ്ടി ബ്ലോക്കാവുക. തിരിച്ചാണെങ്കിൽ പുരുഷന്മാരെല്ലാം ബ്രഹ്മചര്യം, സൃഷ്ടി ബ്ലോക്കാവുക. ഇതൊക്കെ പ്രകൃതി നിയമമാണ്. പൂക്കേണ്ട സമയത്ത് പൂക്കുക, കായ്ക്കേണ്ട സമയത്ത് കായ്ക്കുക എന്നുള്ള പ്രകൃതി നിയമമാണ്. അതതിൻ്റെ മുറയ്ക്ക് നടന്നോളും, അതിനൊരു തടസ്സമില്ല. പക്ഷേ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകരുത്. ജീവിതം ജീവിച്ചു തീർക്കണം, പൂർത്തിയാക്കണം, ജീവിതം വിജയിപ്പിക്കുക. ഇതാണ് എനിക്ക് പിന്നെ മക്കളോട് പറയാനുള്ളത്. ഇതാണ് പറയാനുള്ളത് പ്രധാനമായിട്ട്. ഞാൻ ചോദിച്ചു വാങ്ങിച്ചതല്ല, എന്നെ വിളിച്ചു തന്നത് എന്തുകൊണ്ടെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. നിങ്ങൾ ആ വഴി, ആ മാർഗം തുടങ്ങ്. നിങ്ങളതിന് വേറൊന്നും വേണ്ട. നിങ്ങൾ ഇറച്ചി മീൻ കൂട്ടുന്നോ? കഴിച്ചോ? നിങ്ങൾ കഴിച്ച് 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 ഇറച്ചി മീനും കൂട്ടി ജീവിച്ച് മുന്നോട്ട് പോകുമ്പം നിങ്ങളുടെ ആത്മീയ തലത്തിലും നിങ്ങൾ ഭൗതികതയും നിങ്ങൾ സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് തോന്നും ഈ ഇറച്ചി ഡെഡ് ബോഡിയാണ്. അപ്പം ഈ ശവം
ആണ് ഞാൻ കറി വെച്ചു കൊടുക്കുന്നത്. ഈ ശവം ജീവനുള്ള ഒരു ശവമാണ്, ജീവനുള്ള ഒന്നിനെ കൊന്ന് നമ്മുടെ ആഹാരത്തിന് വേണ്ടി. ഇത് ശവക്കറിയാണെന്ന് മനസ്സ് പറയുമ്പോൾ വെറുക്കുക. ഈ വെറുക്കുന്നിടം വരെയും നിങ്ങൾ കൂട്ടിക്കോണം. കാരണം കൂട്ടാതെ ആരുടെയെങ്കിലും പ്രേരണയാൽ കൂട്ടാതിരുന്നാലുള്ള സംഭവം എന്താണെന്നറിയാം? മഹാഭാവമാണ്. കാരണം ആർത്തി കിടക്കുക, ആരെങ്കിലും തിന്നുകൊണ്ടിരിക്കുമ്പം വായ് വെള്ളം ഊറുക, ഇതൊരു മഹാഭാവമാണ്. അവരുടെ ആഗ്രഹം അവർക്ക് സാധിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, വെറുക്കപ്പെടുമെന്ന്. സുനാമി വന്ന കാലത്തെ മീൻ പിന്നെ കച്ചവടത്തിൻ്റെ വണ്ടി വന്നാലും എറിയോ ആയിരുന്നു. കാരണം ഇല്ല, പല്ലും പിന്നെ ഒക്കെ വന്നെന്ന് പറഞ്ഞ് പല്ലും നാക്കം മൂക്കും ഒക്കെ ഈ ഇതിൻ്റെ മീൻ്റെ വയറ്റില്ലാത്തുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് സുനാമി വന്ന കാലത്തെ. അപ്പോഴത്തേക്ക് ആരും മത്സ്യമൊന്നും കഴിക്കില്ലായിരുന്നല്ലേ. ഓ, മത്സ്യമില്ലാതെ എൻ്റെ വാടയില്ലാതെ ആഹാരം ഇറങ്ങാത്തവരെല്ലാം മത്സ്യം കാണുമ്പം തിരിഞ്ഞു പോകുമായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴല്ലേ മത്സ്യം വീണ്ടും വന്നെ. അപ്പം എന്തുകൊണ്ട്? മനസ്സ് വിലക്കി. അപ്പം മനസ്സ് വിലക്കുന്നിടം വരെ കഴിച്ചോ. അപ്പം ശിവ പിന്നെ ബോംബെ ചെന്നപ്പോൾ ഒരു സന്യാസി എന്നോട് പറയാം, നിങ്ങളെന്തിനാ കൈ വളയിട്ടിരിക്കുന്നേ? നിങ്ങളെന്തിനാ തലമുടി കൊണ്ട് കിടക്കുന്നത്? അത് ഇട്ട് കളയണ്ടേ? നിങ്ങൾ മാലയിട്ടിരിക്കുന്നത് എന്തിനാ? പിന്നെ നിങ്ങൾ ഈ വെള്ളസാരി കൊടുക്കുന്നതിനാ? കാഷായം കൊടുത്തൂടെ എന്നോട് ചോദിക്കുക. ഞാൻ ഒന്നും ഇടയില്ല, ഇച്ചിരി ഉടക്ക സ്വാമിയാണ്, എന്നോട് സംസാരിച്ചെന്ന് നിൽക്കാക്കൂല. അയാൾക്കൊരു ശിഷ്യനുണ്ടായിരുന്നു. അപ്പം ഞാൻ താമസിക്കുന്നിടത്ത് ശിഷ്യനെ ഫോണിൽ വിളിച്ച് എന്നെ കൊണ്ടുപോയ പാർട്ടികളെ കൊണ്ട് വരുത്തിച്ച് അവിടെ വന്നിട്ട് പറഞ്ഞാൽ സ്വാമിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞേക്കണം. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചിട്ട് അവിടെ ഒരു യുദ്ധപ്രതീതി ഉണ്ടാവും, അതിന് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറയണം. എൻ്റെ കണ്ണയിലും നോക്കി, എൻ്റെ കാലയിലും നോക്കി, എൻ്റെ ചെവിയിലും നോക്കി, ഞാൻ കൊടുത്തിരുന്ന സാരിയുടെ കളറ് കണ്ട്, എല്ലാം കണ്ടുപിടിച്ച്. പക്ഷെ എൻ്റെ ആത്മാവ് കാണാനുള്ള കഴിവ് ആ സന്യാസിക്ക് ഇല്ലായിരുന്നു. ഈശ്വരനെ തിരിച്ചറിയുന്നതിന് കുടുംബജീവിതം ഒരു തടസ്സമല്ല എന്ന് അടിവരയിട്ട് പറയുവാനുള്ള ചങ്കൂറ്റമുണ്ട്. അത് ജീവിതത്തിൽ കൂടെ തെളിയിച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാം, നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു പുസ്തകം വായിച്ചറിയുന്നതിനേക്കായും ഒരു അനുഭവം ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ. അപ്പം എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ മക്കളെ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. നിങ്ങളിൽ ഒരു ആത്മീയത ഉണരണം. കുണ്ടലിനി ശക്തി നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്തായി സുഷുമ്നാകാന്ഡം, ആ കാന്ഡത്തിൽ ചുരുളിട്ടിരിക്കുന്ന ഒരു ശക്തിയാണ്. അതവിടെ കുടത്തിലെ വെള്ളം പോലെ, കുടത്തിലെ വിളക്ക് പോലിരിക്കുകയാണ്. കാമക്രോധ ലോപമോഹമത മാത്സര്യ ഡംഭിത്യാദി ദുർഗുണങ്ങളാവുന്ന കുടത്തിനകത്ത് ഇതിരിക്കുകയാണ്. കുടത്തിൽ കത്തിച്ച വിളക്കിന് വല്ല വിശേഷമുണ്ടോ? അപ്പം ഇതിനെ പുറത്തെടുക്കുക. ഈ പുറത്തെടുക്കണമെങ്കിൽ എന്ത് വേണം? ആത്മീയ വഴിയെ ചിന്തിക്കുക, ഗുരുക്കന്മാരെ വിശ്വസിക്കുക, ആചാര്യന്മാരെന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അത് ഉൾക്കൊള്ളുക. ഗുരു പറഞ്ഞ കണക്ക് ഏത് മതസ്ഥരായാലും മനുഷ്യൻ നന്നാവുക. ഇപ്പം മനുഷ്യരുണ്ടോ? വളരെ കുറച്ചേ ഉള്ളൂ. മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യത്വം ഈശ്വരത്വമാണ്. ഇപ്പോൾ ഉള്ളതേ പൈശാചികത്വമുള്ള മനുഷ്യരാണ്. ഈ പൈശാചികത്വത്തെ മാറ്റി മനുഷ്യത്വം വീണ്ടെടുക്കുമ്പോൾ മനുഷ്യനാരായി? ദൈവതുല്യൻ, ദൈവത്തിൻ്റെ പ്രതിരൂപമായി. സംശയമുണ്ടോ മോനെ? അപ്പം പൈശാചികത്വത്തെ മാറണം. മാറണമെങ്കിൽ അത് കുണ്ടലിനി ശക്തി ഉണരണം. ഇപ്പോൾ പഴയ കാലത്ത് തപസ് യാഗം ത്യാഗമൊക്കെ പറഞ്ഞില്ലേ? ഇപ്പം അതല്ല ഈ കാലഘട്ടത്തിൽ. കാരണം അതിനൊന്നും പോകാൻ നേരമില്ല. അന്ന് പണ്ട് എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞു, 12 മക്കൾ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും രണ്ടും. രണ്ട് ആയിരുന്നു ഒരു 5 കൊല്ലത്തിന് മുമ്പൊക്കെ. രണ്ട് മക്കൾ ഒന്നുണ്ടായാൽ ഒന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഒന്നും വേണമല്ല. ഇപ്പം രണ്ട് വേണ്ട, ഒന്ന് മതി. ഇപ്പം യൂറോപ്യൻ കൺട്രിയിലൊക്കെ പിന്നെ ഒന്നും വേണ്ട. പട്ടികളുണ്ടല്ലേ, അതിനെ വളർത്തി മക്കളായിട്ട് കൊണ്ടു നടക്കുക അല്ലേ? പട്ടികളെയൊക്കെ അല്ലേ വളർത്തി എന്താ മോനെ? അത് പ്രസവിക്കുക അവർക്ക് വയ്യ ഉള്ള സംഭവമല്ലേ നമ്മളിത് പറയുമ്പോൾ എല്ലാം പറയണമല്ലേ കേട്ടാ. അതൊക്കെയാണ് സംഭവങ്ങൾ. അമ്മ ഇപ്പം സംസാരിച്ചപ്പോഴെല്ലാം ഈ വളരെ ഒരു സന്തോഷത്തോടുകൂടിയാണ് സംസാരിക്കുന്നതായിരുന്നാലും, ഇപ്പം ഈ പൂജാമുറിയിലെ കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നാലും അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്തായിരുന്നാലും
എല്ലാം ഒരു സന്തോഷം ഉള്ളിൽ ഫീൽ ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഭൗതികപരമായിട്ട് ഇപ്പം ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നു, അതോടൊപ്പം ഈ ആശ്രമത്തിൻ്റെ മഠാധിപതിയാണ്. എന്നാലും ഒന്നിനെയും വേർതിരിച്ച് കാണാതെ എല്ലാം പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ട് ആ നിയോഗം എന്നുള്ള രീതിയിൽ, ഗുരുവിൻ്റെ നിയോഗം എന്നുള്ള രീതിയിൽ തന്നെ കണ്ടുകൊണ്ടാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. ആ ഒരു ആനന്ദം നമ്മളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ അമ്മയുടെ ആ പോസിറ്റീവ് എനർജി, ആ ഒരു ആനന്ദം നമ്മളിൽ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ആ ഒരു ആനന്ദത്തിലിരിക്കുമ്പോൾ അമ്മ എപ്പോഴും ഓർക്കുന്ന ഒരു കീർത്തനമോ അല്ലെങ്കിൽ എപ്പോഴും ചൊല്ലുന്ന കീർത്തനമോ ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും. ഒരു നാളിൽ വരുമോ ഹൃദയ ശ്രീ കോവിലിൽ ഒരിക്കലും അണയാത്ത ദീപവുമായി, ഒരിക്കലും അണയാത്ത ദീപവുമായി. ഒരു നാളിൽ വരുമോ ഹൃദയ ശ്രീ കോവിലിൽ ഒരിക്കലും അണയാത്ത ദീപവുമായി, ഒരിക്കലും അണയാത്ത ദീപവുമായി. അതിനായിട്ടടിയങ്ങൾ അലയുന്നു ദേവാലൗകികാനന്ദമേ ദേവാ, അലൗകികാനന്ദമേ ദേവാ. ഉയരങ്ങളിൽ ഞാൻ ദേവനെ തേടി ഉരുകുന്ന ചിത്തവുമായി, ഉയരങ്ങളിൽ ഞാൻ ദേവനെ തേടി ഉരുകുന്ന ചിത്തവുമായി. തഴുകിടും നിൻകാരാവല്ലരിയാൽ ദേവ തരുമോ നിൻ കൃപയിനിയും, തരുമോ നിൻ കൃപയിനിയും. തളരുന്നു ഞാൻ തകരുന്നു നാം തളരാതെ തണലേ ഗോമോ ദേവാ, തളരാതെ തണലേ ഗോമോ. തളരുന്നു നാം തകരുന്നു നാം തളരാതെ തണലേ ഗോമോ ദേവാ, തളരാതെ തളലേ ഗോമോ. ഒരു തുള്ളി സ്നേഹമൻ ജീവസന്തുഷ്ടിക്ക തളരുന്ന ഹൃദയങ്ങൾക്കേകുദേവാ, ഒരു തുള്ളി സ്നേഹമൻ ജീവസന്തുഷ്ടിക്ക തളരുന്ന ഹൃദയങ്ങൾക്കേകുദേവാ. പൊടുപോടെ പൊട്ടിക്കരഞ്ഞു ഞാൻ എത്രയോ ചുടുകണ്ണീർ നിൻ മുന്നിൽ അർപ്പിച്ചു പോയി, നെടുവീർപ്പിൽ മാത്രം ഒതുങ്ങിപ്പിടയൂമൻ ഉടൽ തിങ്ങം കരൽ വിങ്ങൽ കേൾക്കുന്നില്ലേ. ഉത്തമ ഭക്തിയാൽ നിൻ രൂപകാന്തിയിൽ ഒന്നായി ആത്മാവ് ലയിച്ചിടുന്നു. ആ നിമിഷങ്ങളിൽ എല്ലാം മറന്നു ഞാൻ ദേവന്റെ അരുൾ അനുഷ്ഠിച്ചിടുന്നു. അങ്കുരിക്കുന്ന മനസ്സിലെ ആശകൾ നാടിനു ശാന്തി പകരാൻ, അങ്കുരിക്കുന്ന മനസ്സിലെ ആശകൾ നാടിനു ശാന്തി പകരാൻ, മർത്യന്റെ ദുഃഖങ്ങൾ തീർത്തിടുവാൻ ദേവൻ എത്രയോ ത്യാഗം സഹിച്ചിരുന്നു. മർത്യന്റെ അന്ധത മൂലമെന്തീശ്വര നിന്നെ അറിയാൻ കഴിഞ്ഞതില്ല. ലോകൈക നായക നിൻ ധർമ്മമല്ലാതെ ഈ ഉലകിൽ ശാന്തി ലഭിക്കയില്ല. തമ്പുരാനെല്ലാം
പുറത്തു മർത്യന്റെ അന്ധത മാറ്റി അറിവേകിടേണേ. ഒരു നാളിൽ വരുമോ ഹൃദയ ശ്രീ കോവിലിൽ ഒരിക്കലും അണയാത്ത ദീപവുമായി, ഒരിക്കലും അണയാത്ത ദീപവുമായി. അമ്മയുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പൊരുതിയുള്ളൊരു യാത്രയാണ്. ആധ്യാത്മികതയിൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. അപ്പം കൂടെ ആരും ഇല്ലെങ്കിലും എപ്പോഴും കൂടെയുള്ള ആ ഈശ്വരനെ മുൻനിർത്തിയാണ് അമ്മ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അമ്മയുടെ ആ ഒരു ജീവിത ലക്ഷ്യം, ഈ ഒരു ആശ്രമത്തിൻ്റെ ലക്ഷ്യം, ഒരു പ്രവർത്തനം ഭാവിയിലേക്കുള്ളത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഈശ്വരനെ തിരിച്ചറിയുന്നതിന് നമ്മളിപ്പോൾ ഒരു ആശ്രമം സങ്കല്പിച്ചാൽ, ഒരു സാക്ഷാത്കാരം കിട്ടിയ ആൾ ഒരു ആശ്രമം സങ്കല്പിച്ചാൽ, പലപ്പോഴും ഞാൻ പലരിൽ നിന്നും കണ്ടിട്ടുള്ളൂ, പണമൊക്കെ പലരിൽ നിന്ന് സ്വരൂപിച്ചും പിരിച്ചും വലിയ സിംഹാസന തുല്യമായ ആശ്രമങ്ങൾ ഉണ്ടാക്കുക, അതിൽ ഇരിക്കുക. അപ്പോൾ ജനങ്ങൾ ആ ആശ്രമത്തിൻ്റെ വലിപ്പം കണ്ടായിരിക്കും അവിടെ ഉള്ള മഠാധിപൻ്റെ എന്നെ വിലയിരുത്തുന്നത്. അവിടെയും ഒരുപാട് മാറ്റമാണുള്ളത്. ഈ 22 വർഷമായി പ്രതിഫലേച്ഛ കൂടാതെയാണ് ഞാൻ കർമ്മം ചെയ്തത്. ഞാൻ ആരുടെയും കയ്യിൽ കാശ് ചോദിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് ടിക്കറ്റ്, വിസ, അക്കോമഡേഷൻ, പിന്നെ ഫുഡ്, ഇതെല്ലാം അവരെനിക്ക് ചെയ്തു തരും. പിന്നെ എനിക്ക് എന്തിനാ പൈസ? ഞാൻ ആരോടും ചോദിക്കാറുമില്ല, വാങ്ങിക്കത്തുമില്ല. അങ്ങനെ നിർബന്ധം പിടിച്ച് ആളുകളെ കൊണ്ട് മനസ്സില്ല മനസ്സോട് സമ്പത്തുണ്ടാക്കിയാൽ 22 വർഷത്തിനകം വച്ച ഒരു നല്ല മഠം ഉണ്ടായേന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പണം സ്വരൂപിക്കാൻ പോയാൽ ഏതെങ്കിലുമൊക്കെ കുരുക്കി ചെന്ന് ഞാൻ പെട്ടുപോകും, എൻ്റെ ലക്ഷ്യം തെറ്റിപ്പോകും. അപ്പം ധനം ലോകമേ ഞാൻ വിശ്വസിക്കുന്ന തറവാടാണ്, ലോകമേ നമ്മുടെ തറവാടാണ്. അപ്പം അവിടെ ഈ സുനാമിയൊക്കെ വന്നും ഭയങ്കര പ്രളയം വന്നു, എത്രയും വീടുകൾ നശിച്ചു പോയി, എവിടെല്ലാം എന്തെല്ലാം നടക്കുന്നു. ഒരു ഭൂമി കുലുക്കൻ ആ സമയത്ത് ഗുജറാത്തിലെ ഭൂമി കുലുക്കൻ നടക്കുമ്പോൾ ഞാൻ അതിന് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞ് ചെന്നു, അവിടെയൊക്കെ ആ ബഹുനില കെട്ടിടങ്ങൾ ആടി ഒലഞ്ഞ് നിൽക്കുന്ന, പൊട്ടി നിൽക്കുന്നത് കണ്ട് നെഞ്ചു പൊടിഞ്ഞവളാണ് ഞാൻ. അതാര് ചെയ്തതാ? വേറെ ആരുമില്ല, പ്രകൃതി ചെയ്തതാ. പ്രകൃതി ക്ഷോഭമാണ്, പ്രകൃതിയെ ചെയ്തത്. അപ്പം അങ്ങനെയുള്ളിടത്ത് ഇപ്പോൾ ഒരു കെട്ടിടം വലുതായിട്ട് ഉണ്ടാക്കി വെച്ചാൽ അത് എന്നും കാണുമെന്ന് എന്താ ഉറപ്പ്? ഒന്നുമില്ല. അപ്പം നമുക്ക് അതിലിരുന്നാലേ പറ്റുമെന്നില്ല. പഴയ കാലത്ത് മഹത്വമുള്ള ഋഷീശ്വരന്മാരും വനാന്തരങ്ങളിൽ തപസ് ചെയ്യുമായിരുന്നു അല്ലേ? വനാന്തരങ്ങളിൽ തപസ് ചെയ്യുമായിരുന്നു. ആ വനാന്തരങ്ങളിൽ തപസ് ചെയ്താണ് അവരിതെല്ലാം നേടിയത്. വെറും ഓലപ്പര, ചെറ്റക്കുടൽ അല്ലേ? അവർക്ക് വല്ല ദിവ്യത്വത്തിനും കുറവുണ്ടായിരുന്നോ? അവർ പ്രകൃതിയോട് പിന്നെ മല്ലടിച്ച് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു സിംഹാസനമുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു, ഒരു സാധാരണ ജീവിതം നയിച്ചു, ഇപ്പോഴും സാധാരണ ജീവിതമാണ് ഇഷ്ടം. ആ ഇഷ്ടത്തിൽ മുന്നോട്ട് പോവുക. അപ്പോൾ കുറച്ച് കൂടുതൽ ഭക്തരും കാര്യങ്ങളും കുറച്ച് വിശാലമായ പ്രവർത്തനത്തിനും വേണ്ടി ഇപ്പോൾ ഒരാശ്രമം, ഒരു ഒരു സെറ്റി ആയിട്ട് ഒരു ആശ്രമം ആരെങ്കിലുമൊക്കെ വെളിയിൽ നിന്ന് വന്നാൽ 2 ദിവസം താമസിക്കത്തക്ക രീതിയിൽ അവർക്ക് താമസ സൗകര്യം കൊടുക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അതിന് വേണ്ടി ശ്രമിക്കുന്നില്ല. ഇതെല്ലാം പ്രകൃതി എനിക്ക് ചെയ്തു തരുന്നെങ്കിൽ വേണം. 22 വർഷത്തിന് മുമ്പ് മാധ്യമങ്ങൾ എന്നെ തേടി വന്നു, അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ അവർ അമ്മ ഇപ്പം വാണം വിടമാതിരി കയറിപ്പോവും ഞങ്ങൾ വിചാരിച്ച എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം അവർക്ക് തുക വേണം,
അവർക്ക് കാശ് കൊടുക്കാൻ ഇല്ല. അവസാനം അവരോട് ഞാൻ പറഞ്ഞു, അത് പൈസ ഇല്ലാതെയൊന്നും ഇതൊന്നും വളർന്നു വരില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസയും വേണ്ട മാധ്യമവും വേണ്ട, എന്നെങ്കിലും ഒരു കാലത്ത് മാധ്യമക്കാരെന്നെ തേടി വരും, പണം എന്നെ തേടി വരും, അത്രയും കാലം ഞാൻ കാത്തിരിക്കും, ഞാൻ ഈ യാത്ര ഞാൻ തുടരും. ഇപ്പം 22 വർഷമായി, ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലേ, നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിച്ചല്ലേ, അർത്ഥം മനസ്സിലായി. പണം വരുന്നു, ഞാൻ ആശ്രമമെല്ലാം ഇതാണ് പണവും സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു തുക പിന്നെ ഡൽഹിയിൽ നിന്ന് എനിക്ക് എറണാകുളത്ത് വരും. അതിനുള്ള ഇൻ്റർനാഷണൽ ട്രസ്റ്റ്, മാതാ ഗുരുപ്രിയ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇൻ്റർനാഷണൽ, അതെല്ലാം കഴിഞ്ഞ് 1.5 വർഷമായി. അതിൻ്റെ ഫണ്ട് താമസിക്കാതെ കുറച്ച് കിട്ടും. അപ്പോഴത്തേക്ക് ഈ മക്കളായി നിന്ന് ഈ വസ്തു വാങ്ങിച്ചിട്ട് ഇവിടെ ഒരു പിന്നെ കുറച്ച് പേർക്ക് വരാനും നല്ല സ്ഥായിയായിട്ട് ഒരു മടവിടെ ഉണ്ടാവും. കാരണം നമുക്ക് 72 വയസ്സായി. ഇനി നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടരുത്. അപ്പോൾ അതിനകത്തുള്ള നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ആരെങ്കിലും ആത്മീയ ജ്ഞാനികളെ കൊണ്ടുവരും, ഭഗവാൻ കൊണ്ടുവരും. നമ്മൾ പോണതിന് മുമ്പ് അവരെ ഏൽപ്പിച്ചിട്ടായിരിക്കും നമ്മളെ തിരിച്ചു വിളിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കുക. അപ്പം അതിനൊരു സംഭവം വേണമല്ലോ, അത് മാത്രമാണ് ചിന്തിക്കുന്നത്. അമ്മയുടെ ഗുരുസങ്കല്പം ഗുരുദേവനാണല്ലോ. അപ്പം അമ്മ എപ്പോഴും ആ ഓർക്കുന്ന ഗുരുദേവൻ്റെ കൃതികളിൽ ചിലതൊന്ന് പാടുന്നു. ഇപ്പം ഞാൻ ആദ്യം പ്രാർത്ഥിച്ച ദൈവദശകം, അത് ലോകത്ത് ഇതിനപ്പുറത്ത് ഒരു പ്രപഞ്ച സൃഷ്ടി രഹസ്യങ്ങൾ മൊത്തം അതിയൊളിഞ്ഞിരിപ്പുണ്ട്. അതുമാത്രമല്ല, ലളിതമായ ഒരു പദ്യം, ആർക്കും കേട്ടാൽ മനസ്സിലാവും. അതാ ദൈവദശകം. സൃഷ്ടിയുമുണ്ട്, സൃഷ്ടാവുമുണ്ട്, സൃഷ്ടിക്കുള്ള സാമഗ്രിയുമുണ്ട് അല്ലേ. ആ സൃഷ്ടി എന്ന് പറയുന്നത് അതാരാണ് നടത്തിയത്? അതും തമ്പുരാൻ തന്നെയാണ്. സൃഷ്ടിക്കുള്ള സാമഗ്രി, അപ്പം നമ്മൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ ആദ്യം അതിന് രൂപകൽപ്പന, അതാരും നടത്തി? അതും ഈശ്വരനാണ്. അപ്പം അതിന് മെറ്റീരിയൽസ് വേണം, അതാരാണ്? അതും സർവശക്തനാണ് അല്ലേ. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും എല്ലാം സർവശക്തനാണ്. അപ്പം നീ ആരാണ്? നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. അവിടെയും ബിംബങ്ങളും പ്രതിഷ്ഠകളും ഒന്നും പറയുന്നില്ല. അപ്പം ഇതാണ് അനുഷ്ഠിക്കേണ്ടത്, ഇതാണ് പ്രചരിപ്പിക്കേണ്ടത്, സത്യമാണ്. അപ്പം സത്യം കാത്തു സൂക്ഷിക്കുക. അപ്പോഴും ജ്ഞാനം, സത്യം, നീ സത്യം, ജ്ഞാനം. ജ്ഞാനമെന്ന് പറയുന്ന ജ്ഞാനം എന്ന് പറയുമ്പോൾ ആ ജ്ഞാനമല്ല. ഇപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ലോകം മുഴുവനും തിരിച്ചറിയുന്ന അറിവല്ല ഇവിടെ ജ്ഞാനമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം ഗുരുവിൻ്റെ ഭാഷയിൽ ഗുരു പഠിപ്പിച്ചത് വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, കാണുന്ന ഈ ലോകത്ത് കാണാത്തൊരു ലോകം കൂടെ ഉണ്ടെന്ന്, കാണുന്ന ലോകത്ത് കാണാത്തൊരു ലോകം കൂടെ ഉണ്ട് എന്നുള്ളത് ആത്മോപദേശ ശതകത്തിലും ദൈവദശകത്തിലും അടങ്ങിയിരിപ്പുണ്ട്, അടങ്ങിയിരിക്കുകയാണത്. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് അതിനകത്ത് വ്യത്യസ്തമായ രസങ്ങൾ കണ്ടാൽ അറിയാൻ പോകും, നാക്കെ തൊടുമ്പോഴാ അനുഭവിച്ചറിയുന്നത്. അതുപോലെ ഇത് രണ്ടും അനുഭവിച്ചറിയുമ്പോൾ അറിയാം കാണാത്തൊരു ലോകം. അപ്പം ഈ കാണുന്ന ലോകത്ത് തന്നെ കാണാത്തൊരു ലോകമുണ്ട്. എവിടെ ഇരിക്കുന്നു എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എന്നിൽ ഇത് രണ്ടും ഉണ്ടെന്ന് പറയും. എൻ്റെ ശരീരമാണ് പഞ്ചേന്ദ്രിയങ്ങൾ കണ്ട് ഈ ലോകത്ത് കാണുന്നതെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് അറിവിൽ ഏറിയ അറിവാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളിലടക്കി ആറാം ഇന്ദ്രിയം തുറക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കാണാത്ത ലോകത്തെ, അതാണ് എൻ്റെ ആത്മാവ്. അപ്പം ഈ ആത്മാവ് ഉള്ളതെല്ലാം ഒരു ലോകമാണ്. അപ്പം എൻ്റെ ശരീരത്തെ തന്നെ ഈ രണ്ട് ലോകവും അടങ്ങുന്നു.
അങ്ങനെ ഈ ലോകം മൊത്തത്തിൽ ചുറ്റിക്കണ്ട് മനസ്സിലെത്തിയാൽ രണ്ട് ലോകത്തെക്കുറിച്ച്. അപ്പം നീ മരിച്ചു കഴിഞ്ഞു. പണ്ട് ഞാൻ ഈ ചാകാലയ്ക്കൊക്കെ പോകുന്ന കാലത്ത് പിന്നെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, മുണ്ടിൻ്റെ കോണയിൽ ചില്ലറ കെട്ടിയിട്ട് കൊടുക്കും വള്ളത്തിൽ കയറി പോകാനെന്നും പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഞാൻ അന്ന് മനസ്സിൽ വെച്ചിരുന്നു, ഇപ്പോഴാ അതിനെക്കുറിച്ച് അറിയുന്നത്. ഞാൻ പോകണില്ല, ഇവിടെ തന്നെ ഉണ്ട് ആത്മാവ്, ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? നീ ദുഷ്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിക്കാൻ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ജന്മം എടുത്തേ പറ്റൂ. ഓപ്പോസിറ്റായിട്ട് ഒരു ജന്മം എടുത്ത് നീ അനുഭവിച്ചു തീരണം. അപ്പോൾ അതിൽ നിന്ന് ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൽ നിന്നും ദൈവദശതകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൃത്യമായും നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ജന്മത്തിൽ നീ ആരായിരുന്നു? ഈ ജന്മം കിട്ടി ജനനത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള യാത്ര, അത് നീ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞ് നീ എങ്ങോട്ടാണ് പോണത്? കഴിഞ്ഞ ജന്മം എന്തായിരുന്നു, ഈ ജന്മം എന്താണ്, ഇനി നീ എങ്ങോട്ടാണ് പോണത്? ഇത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ ആത്മജ്ഞാനിക്ക്, ദർശനമുള്ളവർക്ക്, പരമാത്മജ്ഞാനം കിട്ടിയവർക്ക് കഴിയും, കഴിയണം, പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ ഈ കോടീശ്വരന്മാരെല്ലാം വാരി കോരി എറിയും പാവങ്ങളുടെ തലവഴിയെ. എന്തിനാന്നറിയാ, അവരൊക്കെ ചെയ്ത് കൂട്ടി സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് ചെയ്ത് കൂട്ടിയ മഹാപാവങ്ങൾ കേട്ടോ, ഞാൻ സംസാരിക്കുമ്പോൾ വേറെ ഒന്നും ഞാൻ ഓർക്കുന്നില്ല, അതാണ് ഇങ്ങനെയൊക്കെ കയറി വരുന്നത്. അവരൊക്കെ ചെയ്ത് കൂട്ടിയ പാപങ്ങളെല്ലാം കണക്ക് കൂട്ടി മനസ്സിലാക്കി പറയുമ്പോൾ അടുത്ത ജന്മ അവർക്ക് മനുഷ്യ ജന്മ പോലും ഇല്ല. അവർ കാട്ടിൽ കാണ്ടാമൃഗത്തിൻ്റെ ഗർഭാശയത്തിലായിരിക്കും അവർക്ക് ജന്മം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ചില്ലറ ചിലവാകൂലേ? അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിൽ മുത്തു പുറത്തു മുഞ്ചൊലിക്കും. കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതരെ വീണ് വണങ്ങി ഓതിടണം എന്ന് പറഞ്ഞാൽ അതൊരു തുടക്കമാണ്. അപ്പോൾ ആത്മാവിനെ ഉപദേശിക്കുന്ന ആദ്യത്തെ പദ്യമ അതിൻ്റെ ഒരു തയ്യാറെടുപ്പും തുടക്കമാണ്. അറിവിലും ഏറിയ അറിവാണ് അറിയാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, കാണുന്ന ലോകമല്ല കാണാത്ത ലോകത്ത് എന്ന് പറഞ്ഞ ഭഗവാൻ അതിൻ്റെ ഒരു ഉദാഹരണവും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു കുളം കുഴിച്ചു, ആ വെള്ളം കുടിക്കാൻ ഒരു കുളം കുഴിച്ചു, ആ കുളത്തിൽ വെള്ളം കോരി ഒഴിക്കുക. കോരി ഒഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? അതങ്ങ് പറ്റിപ്പോകും. അടി നൂറ്റ് വന്നാൽ എങ്ങനെ ഇരിക്കും? വെള്ളം കുളത്തിരിക്കും. അതുപോലെയാണ് ആത്മാവിനെ. മനസ്സിലായ? അത് ആത്മാവിനെ, ആത്മാവ് ആത്മാവുമായി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിലനിൽക്കും. ബാഹ്യമായിട്ടുള്ള പഠിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഐ എസ് വരെ പഠിച്ചാലും ഇത് പോകുമ്പോൾ കരിഞ്ഞു പോകുമ്പോഴേ ചാമ്പലാകുമ്പോൾ അതും കൂടെ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. ആത്മാവ് വല്ലതും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുണമായാലും ദോഷമായാലും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നന്മ ഉണ്ടെങ്കിലേ പോകുള്ളത്, തിന്മയാ മുമ്പേ പോകണത് പറയാണ്. നന്മ പോകണത്, നന്മ മുമ്പേ പോകണമെങ്കിലുണ്ടല്ലോ, നന്മ വേണം കൂടുതൽ റേഞ്ച് അതിനായിരിക്കണം. ഇത് പിന്നെ ദുഷ്പ്രവർത്തിക്കുകയാണെങ്കിൽ അതല്ലേ മുമ്പേ പോകത്തുള്ളൂ, അതനുസരിച്ചല്ലേ റിസൾട്ട് നമുക്ക് കാണുന്നത്. പിന്നെ അങ്ങനെ അപ്പോഴേ അതാണ്. അപ്പം അത് അങ്ങനെ ഈശ്വരനെ അറിയാൻ തെരുതെരെ വീണ് വണങ്ങി ഓതണം. അപ്പം പഞ്ചേന്ദ്രിയങ്ങളൊന്നും അറിയാം, അതിനാ മെഡിറ്റേഷൻ സാധന ധ്യാനം. ആ അവിടെയും കൊണ്ട് അമ്മയ്ക്കൊരു വ്യത്യാസം ഗുരു തന്നത്. ഒരര മണിക്കൂർ പോലും കണ്ണടച്ച് ധ്യാനിച്ചിട്ടില്ലാത്ത ഒരാളാണ്. വിശ്വസിക്കും? നിങ്ങൾ വിശ്വസിക്കും? ഞാൻ ഒരുപാട് പേരെടുത്ത് സംസാരിച്ചപ്പോൾ സന്യാസി അല്ലാത്തൊരു പണ്ഡിത എൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മ ഇത് അവസാനത്തെ സംഭവമാണെന്ന് പറഞ്ഞ്. ഈ ആ ലെവലിൽ എത്തിയിട്ടുള്ള ഒരാളിന് മെഡിറ്റേഷൻ്റെ ആവശ്യമില്ലാന്ന്. കാരണം എൻ്റെ പൊന്നെ അറിവിലുമേറിയ അറിവ് അറിയേണ്ടെന്ന്, അതിൽ ഞാൻ എൻ്റെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം കണ്ണടച്ചാൽ എനിക്ക് ശ്വാസം മുട്ടും. മനസ്സിലായി? കണ്ണടച്ചാൽ എനിക്ക് വല്ലാത്തൊരു വിമർശമാണ്. എനിക്കിതെല്ലാം കണ്ടും കൊണ്ട് വേണം ഇതിനകത്തെല്ലാം ഉള്ള ജീവാംശത്തെ കണ്ടുപിടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിട്ടില്ല, ധ്യാനമില്ല, അത് ഞാൻ ധ്യാനം പഠിപ്പിക്കത്തുമില്ല. ഇനി ആര് വന്നാലും ഞാൻ ധ്യാനം പഠിപ്പിക്കത്തില്ല. മോനെ യോഗ പഠിച്ചോട്ടും, അത് ശരീരത്തിന് ഒത്തിരി എക്സർസൈസ് കിട്ടുന്നതാണ് അല്ലേ? അതാണ് അങ്ങനെ. അപ്പോൾ ആദ്യത്തെ പദ്യം അതാണ്. 98 പദ്യം മാർഗങ്ങളാണ്, വഴിയാണ്, മാർഗങ്ങളാണ് തന്നിരിക്കുന്നത്. 100 പദ്യം, അതും ഇതുമല്ല സദർത്ഥമല്ലഹം സച്ചിതമൃതമെന്ന് തെളിഞ്ഞു തീരനായി സദസദതി പ്രതിപത്തി അറ്റു സത്വമിതി മൃദുവായി മൃദുവായി അമർന്നിടണമെന്ന. ഈ കാണുന്നതൊന്നും ഒന്നുമല്ല, അഹം സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് തെളിഞ്ഞ് ധീരനായി. വാവളപ്പനായ ഒരു ഫലവും ഇല്ല. അപ്പം അവിടെയും ധീരനാവണം. ധൈര്യമില്ലെങ്കിൽ പിന്നെന്താ, എനിക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിട്ടില്ലേ ആരും തല്ലിക്കൊല്ലായിട്ടിരിക്കുന്നത്, ഇത്രയും അറിവ് ഞാൻ നേടിയെങ്കിൽ എന്നേ മണ്ണിനടി പോയി എന്നായിരുന്നു, ഞാൻ വെറും പഞ്ചവെള്ളം പച്ചവെള്ളം തവച്ച് കുടിക്കുന്ന ഒരു പരമ പഞ്ചാണെങ്കിൽ എന്നെ ഞാൻ പിന്നെ
വെറും പാവമെന്ന് പറഞ്ഞാൽ 100% പാവമാണ്. പക്ഷെ എന്നെ എൻ്റെ നേരെ എൻ്റെ കാര്യങ്ങൾക്ക് അത്രയും തടസ്സം വരാൻ ഞാൻ അനുവദിക്കില്ല. ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക് അതിനെ ഒഴിച്ചു മാറ്റി കൊണ്ടുപോകാൻ, ഇലയ്ക്കും പുള്ളിനും കേടുവരാതെ അവരൊഴിഞ്ഞു മാറിപ്പോവും. എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ അടുത്ത് വരുന്നതിന് മുമ്പേ തന്നെ അവരൊഴിഞ്ഞു മാറിപ്പോകുന്ന വിദ്യകളൊക്കെ ഗുരുവിൻ്റെ കയ്യിലില്ലേ? വേണമെങ്കിൽ കൊണ്ടുവിടെ ഒഴിച്ചു മാറ്റി കൊണ്ടുപോകും. എന്നെ ജോലി എടുപ്പിക്കണമെങ്കിൽ ഒഴിച്ചു മാറ്റി കൊണ്ടുപോകും പ്രകൃതി. ഇതാണ് അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, കാണുന്നതൊന്നും ഒന്നുമല്ല, അതെ, അതും ഇതും ഒന്നുമല്ല, അതും ഇതും ഒന്നുമല്ല, അപ്പം കാണുന്നതൊന്നും ഒന്നുമല്ല, അഹം സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന്. അതിന് പിന്നെ അതിന് പ്രത്യേകിച്ച് അർത്ഥം വേണ്ട, സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് തെളിഞ്ഞ് ധീരനായി ആ ജ്ഞാനം കിട്ടുകയും ആ അറിവിലുമേറിയ അറിവ് കിട്ടുകയും ധീരനായി ധൈര്യശാലിയാകുകയും ആത്മധൈര്യം. അപ്പം കറണ്ടെന്ന് പറഞ്ഞാൽ അത് നല്ല ഇതല്ലേ, എനർജി അല്ലേ? അപ്പം പിന്നെ ധീരനായി ഈ കാണുന്ന യാതൊന്നിനോടും പ്രതിപക്ഷിയില്ലാതെ സത്തായ ബ്രഹ്മത്തോട് ഒന്നായി ചേരുക. അപ്പോൾ അവിടെ എന്തായി? അവിടെ എല്ലാം ബ്രഹ്മ ചൈതന്യമായി മാറുക. മനസ്സിലായി? അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യത്തതും അവസാനത്തതും. ഇതാണ് അതിൻ്റെ അർത്ഥം. പേരിലെ കൂടെ നമ്മുടെ ഡോക്ടർ മാതാ ഗുരുപ്രിയ ജി എന്നുണ്ട്. ആ ഗുഡ് ഡോക്ടറേറ്റ് കിട്ടിയതിനെ കുറിച്ചുകൂടെ എന്ന് പറഞ്ഞത്, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്ന എൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, എനിക്ക് 17 തന്നെ വിവാഹം കഴിച്ചു, പിന്നെ വിദ്യാഭ്യാസം ഒന്നും നടന്നില്ല. അപ്പോൾ ആ വഴിയല്ല ഞാൻ യാത്ര ചെയ്തത്, ഞാൻ ഒരു സാമൂഹ്യ മാനവസേവ ചെയ്താണ് വന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ 1979 സോഷ്യൽ വർക്കായിട്ട് രംഗത്തിറങ്ങുന്നത്. ആക്റ്റീവ് സോഷ്യൽ വർക്കറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും 21 കഴിഞ്ഞപ്പോൾ ഞാൻ ഈ രംഗത്തുനിന്ന് ഇവിടെ പറഞ്ഞ് വീട്ടിലിരിക്കുക, വീട്ടിൽ വന്നു. ഈ വന്നതിന് ശേഷമാണ് ദർശനം കിട്ടുകയും ആത്മീയ തലത്തിലേക്ക് ഒരു അവസരം എനിക്കുണ്ടായി ദർശനം കിട്ടിയപ്പോൾ. അപ്പോൾ അന്ന് 21. അപ്പോൾ 18 കഴിഞ്ഞപ്പോഴേ എന്നെക്കുറിച്ച് എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനം വിലയിരുത്തി തുടങ്ങി. ആ വിലയിരുത്തിയപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി, ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ അവിടെ അവരെല്ലാവരും ചർച്ചയായി. പല സംഘടനക്കാരും എന്നെ വിളിച്ച്, അങ്ങനെ അവർ എനിക്കൊരു ഡോക്ടറേറ്റ് തരാൻ വിളിച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസമൊന്നും യൂണിവേഴ്സിറ്റിയിലൊന്നും പോയിട്ടില്ല, യൂണിവേഴ്സിറ്റിയുടെ തിണ്ണയിൽ പോലും കയറിയിട്ടില്ല. അപ്പം എനിക്കിതാണ്, അതങ്ങനെയല്ല, അമ്മ സോഷ്യൽ വർക്കറായിരുന്നു, ആക്റ്റീവ് സോഷ്യൽ വർക്കർ, അത് 21. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-18, അപ്പോൾ എല്ലാം കൂടെ ഒരു 10-40 എക്സ്പീരിയൻസാണ്. അപ്പം പിന്നെ സാമൂഹ്യ സേവനം, സോഷ്യൽ ആക്ടിവിറ്റി ആൻഡ് സ്പിരിച്വൽ ആക്ടിവിറ്റി, ഇത് 40 എക്സ്പീരിയൻസ് അതിനവർ തന്നതാണ്. ഞാൻ അതിനെ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അതങ്ങനെ കിട്ടിയപ്പോൾ അന്നൊരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ പറയുന്നത്. ഞാനിപ്പം അത് പറയാറുമില്ല, പറഞ്ഞു കൊടുക്കാറുമില്ല. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് വിളിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. അതിലൊന്നും ഞാൻ അത്ര കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഗുരുപ്രിയ മാതാജിയുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള സത്സംഗത്തെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എങ്ങനെ
നമ്മൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. ആ ഒരു ആത്മീയ അന്വേഷണം, ആ അവനവനെ തിരിച്ചറിയുക, ആ തിരിച്ചറിയാൻ ഒന്നും തടസ്സമല്ല എന്നുള്ളതിന് ജീവിച്ച് കാണിക്കുന്ന ഒരു ഉദാഹരണമാണ്, ഒരു മാതൃകയാണ്, സമൂഹത്തിനൊരു മാതൃകയാണ്. അമ്മ പറഞ്ഞു, ചെറുപ്പം മുതലേ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള, ആ നിസ്വാർത്ഥമായിട്ടുള്ളൊരു മനോഭാവം, ആ മനോഭാവം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ഈശ്വരൻ്റെ നിയോഗമായിരിക്കാം. അങ്ങനെ ഒരു ജന്മത്തെ ഭൂമിയിലേക്ക് അയച്ച് ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്കും ആശ്രിതർക്കും ഒരു ആശ്രയമായിട്ട്, അവർക്ക് വഴികാട്ടിയായിട്ട് മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണമെന്നുള്ളത് ഈശ്വരൻ്റെ നിയോഗം തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഇത്രയും വർഷം, 40 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഒരു മേഖലയിൽ നിസ്വാർത്ഥമായിട്ട് സ്വന്തം ജീവിതം ഒരു സേവനം പോലെ, സേവനമായിട്ട് സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ സാധിച്ചത്. ശരിക്കും ഓരോ നമ്മൾ സാധകർക്ക് തീർച്ചയായും ഇത്രയും നേരം അമ്മയോട് സംസാരിക്കാൻ സാധിച്ചത്, ഒരു സത്സംഗത്തിന് അമ്മ അനുവദിച്ചത് ഇതിനെല്ലാം ഒരു പുണ്യമാണ്. നമുക്ക് അമ്മയോട്, അമ്മയ്ക്ക് അവസാനമായിട്ട്, ഈ ഒരു സത്സംഗത്തിൻ്റെ അവസാനമായിട്ട് നമുക്ക് സാധകർക്ക് ഒരു സന്ദേശം എന്താണ് നൽകേണ്ടതെന്ന് ചോദിക്കാം. അമ്മേ, എന്താണ് അമ്മയ്ക്ക് നമ്മൾ സാധകരോട്, വളർന്നു വരുന്ന സാധകരോട് പറയാനുള്ളത്? നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഒത്തിരി 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 ആത്മഹത്യ ഒഴിവാക്കുവാൻ സാധിച്ചു. കാരണം ഒരു നിമിഷത്തിലുണ്ടാകുന്ന ഒരു വികാരമാണ് ആത്മഹത്യ. ആ ആത്മഹത്യക്ക് പോകുന്ന ഒരാളിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നേഹത്തോടെ ഒരു നോട്ടം നോക്കിയാലും ആൾ അതിൽ നിന്ന് പിന്തിരിയും. അപ്പോൾ അത് കൊടുക്കാനില്ലാഞ്ഞിട്ടാണ് ഈ ആത്മഹത്യെന്ന് വർദ്ധിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബം, കുടുംബത്തിൽ പ്രശ്നമില്ലാത്ത ഒരു കുടുംബമില്ല. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നമായി ഡൈവേഴ്സിൻ്റെ ഒക്കെ ചെല്ലുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അമ്മ ശ്രദ്ധിക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയും ആത്മാർത്ഥമായ സ്നേഹം കൊടുക്കുകയും ചെയ്യും. സ്നേഹത്തിൽ നിന്ന് ലോകം ഉദിക്കുകയാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് അത് അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. അവർ അമ്മയെ ആദരിക്കുക, അമ്മയെ വിശ്വസിക്കുക, ആ വിശ്വാസത്തിലൂടെ അമ്മ കൗൺസിലിംഗ് അവർക്ക് കൊടുക്കുക. അങ്ങനെ എൻ്റെ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ അവർ ജീവിക്കുന്നത് കാണുമ്പോൾ ഏറ്റവും ആത്മസംതൃപ്തിയാണ് എനിക്കുള്ളത്. ഒരു പ്രതിഫലേച്ചയും വേണ്ട, പക്ഷേ ആ ജീവിതം തകർന്നടിഞ്ഞു പോകാതെ, ആത്മഹത്യ വരാതെ അവർ ജീവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശേഷിക്കുന്ന പ്രായമൊക്കെ ആയല്ലോ, ശേഷിക്കുന്ന കാലം കുറച്ചുകൂടെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കണം. അതിനുവേണ്ടി ഇപ്പം മഠവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭക്തരുണ്ട്, അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ തന്നെ ദൈവത്തിൻ്റെ നാട് എന്ന് വിശ്വസിക്കുന്ന ഈ കേരളം, ഈ കേരളം ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ പ്രകാശ ഗോപുരമാണ്. അവിടെ ഇപ്പോഴെന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളും ഉണ്ട്. ആ കുഴപ്പം മാറ്റി ഈ ഈ ദൈവത്തിൻ്റെ നാടാക്കി മാറ്റണം. അതിന് വേണ്ടി ഈ ലോക ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 14 ജില്ലയിലും ഒരു 14 ഫംഗ്ഷൻ എന്ന, ഓരോ മാസവും ഓരോ ഫംഗ്ഷൻ വിശ്വശാന്തി മഹായജ്ഞം നടത്തണമെന്ന, അത് ജാതിക്ക് മതത്തിനും അതീതമായ കാഴ്ചപ്പാടോട് കൂടിയ, അവിടെ ജാതി ഭേദമന്യേ മതം ഇല്ല, അവിടെ സാമ്പത്തിക ഭേദമില്ല, കുചേലനെന്നോ കുബേരനെന്നോ ഇല്ല, പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ല, എല്ലാവരും ഒന്നാണെന്ന അദ്വൈത ബോധത്തെ വിളംബരവും ചെയ്യണം. അതിലൂടെ അതിന് ഏതെങ്കിലും ഒരു ജില്ലയിലെ സൗകര്യപ്രദമായ സ്ഥലത്ത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സപ്പോർട്ടോടുകൂടി എല്ലാ മത പണ്ഡിതന്മാരെയും ക്ഷണിച്ച്, എല്ലാ നേതൃത്വങ്ങളെയും ദൈവവിശ്വാസികളെയും ക്ഷണിച്ച് അങ്ങനെ ഒരു ഫംഗ്ഷൻ കാലത്ത് മുതൽ വയ്യുള്ളൂ നടത്തണം. ഒരു ദിവസത്തെ പരിപാടി നടത്തണം. അങ്ങനെ 14 ജില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, കന്യാകുമാരി വരെയും വേണ്ടി വന്നാൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഗുരുദേവൻ കടാക്ഷം, സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ കടാക്ഷമുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു പക്ഷേ പറയുന്നെങ്കിൽ ഞാൻ ഇത് തന്നിഷ്ടം പോലെ പറയാൻ എനിക്ക് അതിനുള്ള കഴിവില്ല, പക്ഷേ പറയുന്നെങ്കിൽ ഞാൻ തന്നെ വിശ്വസിക്കുന്നു എനിക്ക് ഉള്ളിലൊരു പ്രേരണ തന്ന് പറയുകയാണെന്ന്. ആ പ്രേരണ നിങ്ങൾ ഉൾക്കൊള്ളുക, അതിൽ പങ്കാളികളാവാൻ. ഈ സന്ദേശങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കൂടി നിങ്ങളുടെ എല്ലാം ചെവിയിലെത്തുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വമായിട്ടും സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യമായിട്ടും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ, നിങ്ങളുടെ വ്യക്തിത്വത്തെ വരെ കാത്തു സൂക്ഷിക്കത്തക്ക ഒരു പരിപാടിയാണെന്ന് കരുതിയിട്ട് എല്ലാവിധമായ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും.
വന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കൊച്ചു കേരളം ഒരു പ്രകാശ ഗോപുരമായി വരട്ടെ. ആ അതിൽ നിന്നുള്ള പ്രകാശ ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്യട്ടെ. അതോടെ ലോകരക്ഷാർത്ഥം ആകട്ടെ നമ്മുടെ കൊച്ചു കേരളം. ലോകരക്ഷയ്ക്ക് വേണ്ടി ഈ കൊച്ചു പ്രകാശ ഗോപുരത്തിൻ്റെ പ്രകാശം ലോകം മുഴുവനും പ്രസരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടം ദ്രക്ക പോലുള്ള നിന്നില സ്പന്ദമാകണോ. അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആടിയും തിരയും കാറ്റും ആഴവം പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണോ. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും, ഭൂതവും ഭാവിയും വേറല്ല പോതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമവാർന്ന നിൻ പദം, പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ, ദീന അവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ, ജയിക്കുക. ആഴമേറും നിൻ മഹസാം, ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. പത്മാസനസ്ഥിതി ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശ്വരി ജഗന്മാതാ മഹാലക്ഷ്മി നമസ്തുതേ. ദേവാദിദേവ സർവജ്ഞം സച്ചിദാനന്ദ വിഗ്രഹ ഉമാ രമണ പുദശ പ്രസീദ പരമേശ്വര. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ വദയേ നമ. ഓം സർവവിഘ്നകരം ദേവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധി പ്രദാതാരം വന്ദേഹം ഗണനായകം.